ഇശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാണ് ആരംഭിച്ചത്. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നതുപോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നതുപോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഹോളി സ്പിരിറ്റ് പോർട്ടലിനെ കുറിച്ചുള്ള ചിന്തകളാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരികയാണ്. ഹോളി സ്പിരിറ്റ് പോർട്ടലാകുന്നു ഈ പ്രാർത്ഥനയുടെ മറുപടി. നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. റെൻഡ് ദ ഹെവൻസ് ദാറ്റ് യു മൈറ്റ് കം ഡൗൺ. Rend the heavens that you would come down. ഈ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയാണ് 2022-ൽ സംഭവിക്കുവാൻ പോകുന്നത്. എല്ലാ എതിർപ്പുകളുടെ നടുവിലും എല്ലാ ശത്രുത്വങ്ങളുടെ നടുവിലും എല്ലാ ആക്രോശങ്ങളുടെ നടുവിലും നിയമപരമാകുന്ന എല്ലാ തടസ്സങ്ങളുടെ നടുവിലും ഹോളി സ്പിരിറ്റ് പോർട്ടൽ ഈ രാജ്യത്തിൻ്റെ മുകളിൽ തുറക്കുവാൻ പോകുന്നു. തിരുവചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. പുതിയ നിയമത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് മറിയയ്ക്കാണ്. മറിയുടെ ആ കൊച്ചു ഗ്രാമത്തിൽ, നസ്രേത്ത് ഗ്രാമത്തിൽ അവളുടെ മുറിയിൽ ദൈവദൂതൻ ഇറങ്ങി വരിക എന്ന് പറയുന്നത് അവിടെ ഹോളി സ്പിരിറ്റ് പോർട്ടൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഒരു ദൂതൻ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ, ഹോളി സ്പിരിറ്റ് പോർട്ടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദൂതൻ ഇറങ്ങി വരുവാൻ കഴിയുകയുള്ളൂ. മറിയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ഉണ്ടായപ്പോൾ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണമാണ് ആരംഭിക്കുന്നത്. ആ മറിയ എലിസബത്തിനെ ചെന്ന് കാണുന്ന സന്ദർഭത്തിൽ എലിസബത്തിൻ്റെ ജീവിതത്തിൽ സക്രിയാവിൻ്റെ ജീവിതത്തിൽ കൊടുത്ത ഒരു വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണം എലിസബത്തിൻ്റെ ഉദരത്തിൽ സംഭവിക്കുന്നു. സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം സ്വീകരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ആവർത്തനങ്ങളാണ് ഇനി നടക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം വന്നത് ഈ ഹോളി സ്പിരിറ്റ് ഈ സിനഡിൽ വന്ന് നിങ്ങൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം സ്വീകരിച്ചത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സന്തോഷമുണ്ടാകുവാനും നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ പിക്നിക് ഉണ്ടാകുവാനും വേണ്ടിയല്ല. നിങ്ങൾ മറ്റ് ഇടങ്ങളിൽ കടന്നു ചെല്ലുന്ന സന്ദർഭത്തിൽ ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെയൊക്കെ തൊടുവാൻ തക്കവണ്ണം, ദേശങ്ങളെ തൊടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ പ്രവഹിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്രോതസ്സായി മാറാൻ പോകുന്നു, ഒരു സോഴ്സായി മാറാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലെ ഉപകരണങ്ങളാക്കി പരിശുദ്ധാത്മാവ് തീർത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ഉപവാസ പ്രാർത്ഥനയിൽ സംഭവിച്ച കാര്യം ഞാൻ ഇന്നലെ പരാമർശിച്ചു. അവിടെ ദൂതൻ ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ദൂതൻ ഇറങ്ങി വരികയാണ്, ദൂതന്മാരിറങ്ങി വരികയാണ്. തേജസ്കരിക്കപ്പെട്ട മലയുടെ മുകളിലായിരുന്ന സന്ദർഭത്തിൽ അവിടെയും ഏലിയാവും മോശയും യേശുവിനോട് വന്ന് സംസാരിക്കുന്ന സന്ദർഭം, യേശു കർത്താവിൻ്റെ മുഖഭാവം മാറുന്ന ആ നിമിഷങ്ങൾ, അതൊക്കെ കർത്താവ് ആയിരുന്ന ആ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ അവിടെ ഹോളി സ്പിരിറ്റ് പോർട്ടലുമായിട്ടാകുന്നു കർത്താവ് സഞ്ചരിച്ചത്. അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ സ്വർഗത്തിൽ അവിടുന്നായിരുന്നു. വീണ്ടും ഗദസമനിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, യേശുവിൻ്റെ അരികിൽ ഒരു ദൂതൻ വന്ന് യേശുവിനെ ബലപ്പെടുത്തുകയാണ്. ഇന്നലെ അവസാനമായിട്ട് ഞാൻ പരാമർശിച്ചത് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലാണ്. തുടർമാനമാകുന്ന പ്രാർത്ഥന ഉയരുമ്പോൾ ഹോളി സ്പിരിറ്റ് പോർട്ടലുകൾ തുറക്കപ്പെടും. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. നീണ്ട നാളുകളുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ഈ സഭയുടെ മുകളിൽ ഹോളി സ്പിരിറ്റ് പോർട്ടൽ. അതാണ് കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞത്, ഇതിനകത്ത് ഒരാൾ വരുന്നതിന് മുന്നമേ ആ കവാടത്തിൽ വരുമ്പോൾ ആത്മസാന്നിധ്യം ആ വ്യക്തി അനുഭവിക്കാൻ പോകുകയാണ്. ഈ ചർച്ചിനകത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകും. അവിടെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രഭാഷകൻ്റെ ആവശ്യമില്ല. പോർട്ടൽ തുറക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ദൈവപ്രവൃത്തി തുടർമാനം നടന്നുകൊണ്ടിരിക്കും.
ഉണർവ് ശമരിയിൽ നടക്കുമ്പോൾ ആ ഉണർവിൻ്റെ സ്വാധീനം ഇതാ എത്യോപ്യയിലേക്ക് യാത്ര ചെയ്യുന്ന ഷണ്ണനെ സ്പർശിച്ചു എങ്കിൽ അതൊക്കെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്നത്. ഇവിടെ സാന്നിധ്യമിറങ്ങുമ്പോൾ ഇടപ്പള്ളിയിൽ വിടുതൽ നടക്കും. തേരിലിരിക്കുന്ന ഷണ്ണന് പെട്ടെന്ന് ബൈബിൾ വായിക്കണമെന്ന് തോന്നുകയാണ്. നിന്നെ മൂടിയിരിക്കുന്ന സാന്നിധ്യം, നീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിന്റെ അടുത്തിരിക്കുന്ന ആളിനെ തൊടാൻ പോവുകയാണ്. ചിലപ്പോൾ നീ ബസ്സിൽ കയറി മുൻ സീറ്റിലേക്ക് ഇരിക്കുവാൻ വേണ്ടി നടന്നു പോകുമ്പോഴായിരിക്കും ഇടയ്ക്ക് സീറ്റിലിരിക്കുന്ന ഒരാളിൽ നിന്നും ഭൂതമിളകുവാൻ പോകുന്നത്. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ആത്മാവിൽ. അതുകൊണ്ട് ഞാനിത് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഇതുവരെയുള്ള ശുശ്രൂഷ രീതികൾക്ക് മാറ്റം വരുവാൻ പോകുന്നു. കഠിനാധ്വാനം ചെയ്യാതെ തന്നെ കാര്യങ്ങൾ നടക്കുവാൻ പോകുന്ന ഒരു സീസണിലേക്കാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രതികരിച്ചുകൊണ്ട് അത് സ്വീകരിച്ചേ. കരങ്ങളടിച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കുക. അല്പം കൂടെ കർത്താവിനെ ശ്രദ്ധിക്കുക. അല്പസമയം കൂടെ, ചില മിനിറ്റുകൾ കൂടെ കർത്താവിനെ ശ്രദ്ധിക്കുക. ആത്മസാന്നിധ്യം നിങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് അവരുകളോട് ഞാൻ പറഞ്ഞു, എന്ന് ശുശ്രൂഷിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. ആമേൻ. കർത്താവിൻ്റെ ദാസന് നമ്മോട് കൂടെയുണ്ട്. ആമേൻ. ദൈവദാസൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളപ്പോൾ തന്നെ അത് ഒരഭിഷേകത്തിൻ്റെ പകർച്ചയാണ്. ഇവിടെ ഇരുന്നാൽ മതി. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ആത്മാവിൽ ചലനം നടക്കുന്ന, പരിശുദ്ധാത്മാവിൽ ചലനം നടക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നീ ശ്വസിക്കുകയാണെങ്കിൽ പോലും നിന്റെ മേൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. അഭിഷേകമുള്ളവർ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലതൊക്കെ പകരപ്പെടും. ഇവിടെ വന്നത് നഷ്ടമല്ല. ഈ ഓൺലൈനിൽ നിങ്ങൾ ഈ സമയം വേർതിരിച്ച് വാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് നഷ്ടമല്ല. നിങ്ങൾക്ക് കടയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങുവാൻ കഴിയാത്തത്, ഭൂമിയിൽ കിട്ടാത്തത് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച്, വിശ്വാസത്തോടുകൂടെ സ്വീകരിച്ച്, ആത്മസാന്നിധ്യത്തിൽ സ്വീകരിച്ച്. ആത്മാവിൽ അന്യഭാഷ ആമേൻ. പരിശുദ്ധാത്മാവിൽ സംസാരിച്ച് ലഹറു ബഹാസിൽ ബുറൂഹു ഷിനയാന്ധന. ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് ഔപചാരികതകളൊന്നുമില്ല. നമുക്ക് പരിശുദ്ധാത്മാവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ്. ഓൺലൈനിൽ അനേകർ വാച്ച് ചെയ്യുന്നുണ്ട്. ഓൺലൈനിലായിരിക്കുന്നവർക്ക് എപ്പോഴും ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുറികളിലും ദൈവസാന്നിധ്യം ഇറങ്ങാൻ പോകുകയാണ്. ഇവിടെ ഇരിക്കുന്നവർ, ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലിരിക്കുന്നവരെല്ലാം ഒന്ന് സജീവമാകണം, ഒന്ന് ആത്മാവിൽ പ്രതികരിക്കണം, നല്ലപോലെ ഒന്ന് സജീവമാകണം. നിങ്ങളൊന്ന് വിട്ടുകൊടുക്കണം, ശരീരത്തെയൊക്കെ ഒന്ന് വിട്ടുകൊടുക്കണം, വായൊക്കെ ഒന്ന് തുറക്കണം. ഇതുവരെ തുറന്നിട്ടില്ലാത്തതുപോലെ നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളെ തൊടുവാൻ കഴിയും. വാ, അധരമൊക്കെ തുറക്ക. വായിച്ച് ബൽബ്രാസ് പെരേച്ചൽക്കര. വേദിയിലായിരിക്കുന്ന പാസ്റ്റേഴ്സിനെയും പരിശുദ്ധാത്മാവ് തൊടട്ടെ. ബിലാർ ബിക്ക തുറവ് കസ്കൽ പ്രവർത്തന റുസ്പ്രേച്ചലി അർബിലിയാസ്യക്കിൽ ബ്രൂഘൂഷിനി ആന്ധന. സംസാരിക്ക, സംസാരിക്ക. അന്യഭാഷ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ എന്താ പറയുന്നൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ചില സന്ദേശങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കും. മറ്റൊരു പ്രവാചകൻ എന്ന് പ്രവചിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളോട് ആ ഭാഷയിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കും. ആ കമോൺ, സ്പീക്ക്, സ്പീക്ക് ഇൻ അദർ ടങ്സ്. സകൽ റൂബി കൽത്രേലിയ ഹാവ്രദിനി ബുഹൂഷറബൻ അഹാന്തരദിനി വിലകൃതു റേബുദുരി അൽക്കര. ദൈവാത്മാവ് ചിലരോട് പറയുന്നു, നീ വിലപിടിപ്പുള്ള വ്യക്തിയാകുന്നു. ആർദുനി വിലയാർദ്ധുനി വിൽമനിയാ വൃഗോഷ് മനറിയാന്ധന. വിലപിടിപ്പുള്ള ചില ആമേൻസ് പ്രഷ്യസ് സ്റ്റോൺസിനെ കാട്ടിലും വിലപിടിപ്പുള്ള വ്യക്തിയാകുന്നു നീ. റൂബീസിനെ കാട്ടിലും ഡയമണ്ട്സിനെ കാട്ടിലും വിലപിടിപ്പുള്ള വ്യക്തിയാകുന്നു. നിന്റെ ഉള്ളിൽ ഉള്ള ആ സ്വയ നിഷേധാർത്ഥകമാകുന്ന ചിന്തകളെ
യേശു ഇന്ന് നീക്കിക്കളയുകയാണ്. നിന്റെ ഉള്ളിൽ നിന്നെ കുറിച്ചുള്ള ആ വാല്യൂ പരിശുദ്ധാത്മാവ് നൽകി തരികയാണ്. അത് വിശ്വാസത്തോടെ ഒന്ന് സ്വീകരിച്ച് ഹാൽബ്രദു വികാസ് കർബിയൻ ഹാൽബ്രദു വിനയാധൻകര ഹദര 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 ബഹാശുകര ബല ഹദനിയ വർധുന ആഹദുരു വെല്ലാഖത്തുർ ബിഹാസല അധൽകര ദുരോഘുഷന രഹത്തുൽ ബർഹോത്തര യാസയ അനർത്ഥിനി അലഹദല ദഗൽകര കമോൺ ദാഖുസറകല ദരിയാൽകര ബഹുദര ദഗൽകര ദുമോഷ്കര റാഖത്തരി റാഖത്തരി മനുഹുദുർ വിദന തകർധന ദഗൽകന ആ ഉഷ്റൈബിന് അതിൽ ക്രേന ഗുയുസ്പർദ്ധിനി അൽകര വർദ്ധിച്ച അളവിൽ ദാഹം പരിശുദ്ധാത്മാവ് നൽകിത്തിരുന്നു. കൂടുതൽ കുടിക്കുവാനും കൂടുതൽ പ്രാപിക്കുവാനും വേണ്ടിയുള്ള വലിയ ആഗ്രഹം പരിശുദ്ധാത്മാവ് നൽകിത്തരുന്നു. വലിയൊരു വികാസത്തിൻ്റെ വർഷമാണിത്, വിശാലതയുടെ വർഷമാണ്. ആ വിശാലത ആദ്യം ഈ ഹോളി സ്പിരിറ്റ് സിനഡിൽ തന്നെയാണ് ആരംഭിക്കുന്നത്. നിനക്ക് ബാഹ്യതലത്തിൽ കാണുന്ന വിശാലതകൾക്ക് മുൻപ് തന്നെ, അതിന് മുൻപ് തന്നെ നിൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന വിശാലതയും ഇന്ന് ആത്മമണ്ഡലത്തിൽ ഉണ്ടാകുന്നൊരു വിശാലതയുമാണ് ആ വിശാലതയുടെ തുടക്കമെന്ന് പറയുന്നത്. അവിചാരിതമായിട്ടല്ല നീ ഇവിടെ ആയിരിക്കുന്നത്, ദൈവത്തിൻ്റെ വലിയ പദ്ധതി പ്രകാരമാകുന്നു നീ ഇവിടെ ആയിരിക്കുന്നത്. സ്വർഗത്തിലെ ആയിരമായിരം ദൂതന്മാർ ഇതിൻ്റെ നടുവിലുണ്ട്. ആ വിശ്വസിച്ച് സ്വീകരിച്ചുകൊള്ളണം, വിശ്വസിച്ച് നിങ്ങളതിനോട് പ്രതികരിച്ചുകൊള്ളണം. ആയിരമായിരം ദൂതന്മാർ ഇതിൻ്റെ നടുവിലുണ്ട്. അവരാരും വെറുതെ വന്നിരിക്കുന്നതല്ല, ഇവിടെ സംഭവിക്കുന്നതിൻ്റെ ഭാഗമാകുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ശക്തമാകുന്ന ആരാധന ഉയരുമ്പോൾ സ്വർഗീയമായത് ചിലത് അവരെടുത്തുകൊണ്ട് നിന്റെ പക്കൽ ഏൽപ്പിക്കുവാൻ തക്കവണ്ണമായിട്ട് ഈ പ്രാരംഭ നിമിഷങ്ങളിൽ പ്രതികരിക്കുക, വാതുറന്ന് പ്രതികരിക്കുക, അധരം തുറന്ന് പ്രതികരിക്കുക. എല്ലാ ഹബറു ആസിയൽ എർഗിനി വിലാർ ബഹാസ്മരി അർത്ഥിനി സ്മൈൽ കർബാന ഷോർല ബഹാർബ സേനി അൽബ്രുഹു ഷലബറദിനി അല കഥന ഹരതകല അരതകല 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 വദരദുല ഗബുർത്തുവിലദനയൽ അറബദുല റഗദന വദലഗര മധുനി അദരി അൽഖരദ കർധന താര ലാതര ലഗർവദന ദിഗലവരദ കർധന ദിഗൽവരദി അർത്ഥന ആസുറിൽ മുഹുർ ബിദനി അസിൽ ബറിയനി ആന്ധന സോതര ലബവന റിയധന ദിഗൽബന ദൗഷബര സന്ധൂരി മാസ്പർധിനി ലിയാന്ധുനു അപ്പോസ്തല പ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിൽ ആ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളുടെ പരിണിത ഫലമായിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഹോളി സ്പിരിറ്റ് പോർട്ടൽ. ഹോളി സ്പിരിറ്റ് പോർട്ടൽ അവിടെ തുറക്കപ്പെടുകയാണ്. ആ സാധ്യതകളിലേക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. നിങ്ങളുടെ ബൈബിളുകൾ എടുക്കുക, ആ ഭാഗങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ, ഒരുപാട് സാധ്യതകളുണ്ട്. ഈ പോർട്ടൽ, ഹോളി സ്പിരിറ്റ് പോർട്ടൽ തുറക്കപ്പെടുമ്പോൾ നമ്മിലേക്ക് പകരപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് നമുക്കിതിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. അപ്പോൾ പോർട്ടൽ തുറക്കാൻ പോകുന്നതിന് മുന്നമേ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് അങ്ങ് ഒന്നാക്കും. ചില കുടുംബങ്ങളുടെ അകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നതിന് മുന്നമേ ഭാര്യയെയും ഭർത്താവിനെയും അവരെ അങ്ങ് ഒന്നാക്കും. അവരുടെ ഇടയിലുള്ള ആ അകൽച്ചകളും ഭിന്നതകളും എല്ലാം മാറിപ്പോയിട്ട് ആർക്കും പറയുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ഒരു ഐക്യതയെ കർത്താവ് അവരുടെ ഇടയിൽ അയക്കും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഇന്ന് നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഓൺലൈനിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിൽ ആളുകൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കണം, പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കട്ടെ, പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കട്ടെ, പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കട്ടെ, പെട്ടെന്ന് 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 ചില കാര്യങ്ങൾ സംഭവിക്കട്ടെ. വാ, പെട്ടെന്ന് 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 ചില കാര്യങ്ങൾ സംഭവിക്കട്ടെ. പെട്ടെന്ന് 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 ഇതുവരെയും യേശുവിലേക്ക് വന്നിട്ടില്ലാത്ത നിന്റെ ഭർത്താവ് പെട്ടെന്ന് യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കട്ടെ. പെട്ടെന്ന് ഇതുവരെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്ത നിന്റെ മകൾ പെട്ടെന്ന് അഭിഷേകം പ്രാപിക്കട്ടെ. അസാധാരണമാകുന്ന ഒരു പ്രവചന ശുശ്രൂഷയിലേക്ക് അവൾ പ്രവേശിക്കട്ടെ. പെട്ടെന്ന് 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 വളരെ നാളുകളായി നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുടെ വാതിലുകൾ പെട്ടെന്ന് തുറക്കപ്പെടട്ടെ, പെട്ടെന്ന് തുറക്കപ്പെടട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഇന്ന് ഇവിടെ ആവശ്യമായിരിക്കുന്നത്, ഇവിടെ ഈ കൂട്ടത്തിന്റെ നടുവിൽ ആവശ്യമായിരിക്കുന്നത് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം. ഓ, ഈ പ്രഭാതത്തിൽ
കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം ഇവിടെ ഉണ്ടാകട്ടെ പെട്ടെന്ന് 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 കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം വാ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കം ഉണ്ടായി അങ്ങനെയുള്ള മുഴക്കങ്ങൾ മുഴക്കങ്ങൾ ഉണ്ടാകട്ടെ ഈ മുഴക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആളുകൾ ഓടിക്കൂടുന്നത് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ആളുകൾ ഓടിക്കൂടും ഓടിക്കൂടുന്നവർ അകത്താകും ഇതിൻ്റെ അകത്താകും ഈ മുഴക്കത്തിൻ്റെ അകത്താകും ചിലതൊക്കെ മുഴങ്ങട്ട് ഇവിടെ യേശുവിൻ നാമത്തിൽ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു വാ ഭാഗികമാകുന്നൊരു നിറവല്ല യേശു നിനക്ക് തരുവാൻ പോകുന്നത് നിന്നെ മുഴുവനും നിറയ്ക്കാൻ പോകുകയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിന്റെ വ്യക്തിത്വത്തെ മുഴുവൻ നിറയ്ക്കാൻ പോകുകയാണ് നിന്റെ ആത്മാവ് പ്രാണൻ ശരീരം മൂന്ന് ഘടകങ്ങളെയും കർത്താവ് നിറയ്ക്കാൻ പോകുകയാണ് നീ നിറയുകയാണെങ്കിൽ നിന്റെ വീട് നിറയാൻ പോകുകയാണ് ഓ ഹല്ലേലൂയാ അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ വീട് ഈ വീടിനെ മുഴുവൻ നിറയ്ക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ പെട്ടെന്ന് കൊടിയ കാറ്റ് ആകാശത്തു നിന്ന് ഒരു മുഴക്കത്തോടുകൂടെ വെളിപ്പെട്ടതുപോലെ ഈ പകൽ യേശുവിൻ നാമത്തിൽ അത്തരത്തിലൊരു മുഴക്കം ഇവിടെ ഉണ്ടാകട്ടെ ഈ ഓഡിറ്റോറിയം മുഴുവൻ നിറയട്ടെ നിറയട്ടെ കമോൺ 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 ആത്മാവിൽ പ്രതികരിക്കുക ആത്മാവിൽ പ്രതികരിക്കുക ഈ ഓഡിറ്റോറിയം മുഴുവൻ നിറയട്ടെ നിറയട്ടെ ശാല ബഹാർ അല്ല ഹസുറയ തല്ലറേഖാ സ്പ്ലിയാത്തര നിറയട്ടെ 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 ഈ മുറി മുഴുവൻ നിറയട്ടെ ഇതിനകത്തിരിക്കുന്നവരെല്ലാം നിറയട്ടെ ഈ മുറി മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞാൽ ആമീൻ ആ നിറവിലേക്ക് ആളുകൾ ഓടിക്കൂടും അസൂസിയിൽ അതാണ് സംഭവിച്ചത് അവരുടെ നടുവിൽ ആത്മസാന്നിധ്യം വന്ന് ആ ഓഡിറ്റോറിയം തിങ്ങി നിറയുമ്പോൾ ലോസ് ഏഞ്ചൽസ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നവൻ ആത്മവിശുദ്ധയിൽ വീഴും അവൻ അവിടെ നിന്ന് ഓടി വരികയാണ് വഴി ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട അവന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവൻ വഴി കണ്ടെത്തി ആ അസൂസ സ്ട്രീറ്റിലെ ആ ബിൽഡിങ്ങിൽ എത്തിച്ചേരുകയാണ് ഈ മുറി നിറയട്ടെ ഇവിടെ എല്ലാം നിറയട്ടെ നിറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് തൊട്ടടുത്തുള്ള വീടുകളിലുള്ളവരുടെ മേൽ ആത്മസാന്നിധ്യം ഇറങ്ങും വാ കമോൺ കമോൺ റെസ്പോണ്ട് റെസ്പോണ്ട് ടു ദ ഹോളി സ്പിരിറ്റ് 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 ഉഷ്പ്രൂക്കിമാൽ ബ്രൂബാസൻ മറൂക്കോസ്പൽ ബ്രൂക്കതനാൽ യാന്തന റസീലി മൗറുബാധന ദിഗൽ ബ്രൂത്തിനി അൽഖന ആരെയൊക്കെയോ പിശാജ് കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ പൊട്ടിപ്പോകുന്നു കെട്ടുകൾ പൊട്ടിപ്പോകുന്നു കെട്ടുകൾ പൊട്ടിപ്പോകുന്നു അഭിഷേകം മുഖത്തെ തകർക്കുന്നതാണല്ലോ ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും പൊട്ടിപ്പോകുകയാണ് സാധ്യതകൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തൊക്കെ സാധ്യതകളാണ് ഒരുമയുടെ സാധ്യത ആമേൻ പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിക്കുന്ന സാധ്യത വളരെ നാളുകളായി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചില ഭൗതിക കാര്യങ്ങൾ പെട്ടെന്ന് ഇന്നത് സംഭവിക്കാൻ പോകുകയാണ് ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ലഭിക്കാൻ പോകുകയാണ് പെട്ടെന്നുള്ള സാധ്യതയെ പ്രയോജനപ്പെടുത്തുക കൊടിയ കാറ്റടിക്കുന്നത് പോലെ അഥവാ എല്ലാവരുടെയും ശ്രദ്ധ ഉണർവിലേക്ക് തിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് യെരുശലേമിൽ ഉള്ളവരുടെ ശ്രദ്ധ മുഴുവൻ ഈ കാറ്റടിച്ചിടത്തേക്ക് തിരിഞ്ഞതുപോലെ ഈ പട്ടണത്തിലുള്ളവരുടെ എല്ലാം ശ്രദ്ധ ഉണർവിലേക്ക് തിരിക്കുന്ന ഒരു കാര്യം ഇവിടെ സംഭവിക്കട്ടെ
നിങ്ങളോടൊന്ന് സഹകരിക്കണം. ഈ പകൽക്കാലം പ്രസംഗം കേൾക്കുവാൻ വേണ്ടി ഇരിക്കരുത്. എനിക്ക് പ്രസംഗിക്കാൻ കഴിയും, മണിക്കൂറുകൾ പ്രസംഗിക്കാൻ കഴിയും. എന്നാൽ പുറപ്പെടുന്ന ഒരു വാക്കേൽ അള്ളിപ്പിടിച്ചുകൊണ്ട് ആരാധിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലൂടെ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി വരരുത്. നിങ്ങളൊരു ഫിസിക്കൽ എഫേർട്ടോടെ അതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ ദൈവാത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയും. നിങ്ങളിവിടെ ഇരുന്ന് സുഖകരമായിട്ടിരുന്ന് പ്രസംഗം കേൾക്കുവാൻ വേണ്ടി അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടെ വരരുത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായ ഒരു സഹകരണം ഉണ്ടാകുകയാണെങ്കിൽ യോജിച്ചുള്ള ഒരു സഹകരണത്തിൻ്റെ ഫലമായിട്ട് ദൈവാത്മാവിന് ചില കാര്യങ്ങളിവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ പുറപ്പെടുന്നൊരു വാക്കേൽ കയറി പിടിക്കണം. അത് നടപ്പിലാകുവാൻ വേണ്ടി എൻ്റെ ഭാഗത്തു നിന്നും ഒരു സംഭാവന ആവശ്യമാണ്, ഒരു കോൺട്രിബ്യൂഷൻ ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കണം. ആ സമയത്ത് പ്രായം നോക്കേണ്ട കാര്യമില്ല, ശാരീരിക ആരോഗ്യം നോക്കേണ്ട കാര്യമില്ല, എനിക്കൊരു ഉണർവ് തോന്നുന്നില്ലല്ലോ എന്നും തോന്നേണ്ട കാര്യമില്ല. ഉണർവൊക്കെ വന്നോളും. നീ ആത്മാവിലൊന്ന് പ്രതികരിക്കുകയാണെങ്കിൽ, നീ ശക്തിയോടുകൂടെ ആത്മാവിൽ ആരാധിക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. പെട്ടെന്നുള്ള സാധ്യതയെ മുതലെടുക്കുക. കൊടിയ കാറ്റ് ഉണർവിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധയെ തിരിക്കുന്ന ആ സാധ്യത ഇന്ന് ഈ പകൽ ഇവിടെ വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകട്ടെ. മുഴുവനായി നമ്മെ നിറയ്ക്കുന്ന ഒരു സാധ്യതയുണ്ട്. മുഴുവനായി നമ്മെ നിറയ്ക്കുന്ന ഒരു സാധ്യതയുണ്ട്. നമ്മുടെ എല്ലാ മേഖലകളെയും നിറയ്ക്കുന്ന ഒരു സാധ്യത. ശൂന്യത എന്ന് പറയുന്നത് ഇല്ലാത്ത നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ മാറ്റുവാൻ വിശ്വസ്തനാണ്. ലാക്ക് ഇല്ല, ശൂന്യതയില്ല. ഓ യെസ്, പ്രൈസ് 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 ഹയൽ ബുക്ഷോർ ലഭ്യാസത്തിന്. നീ ഒരു പ്രഭാഷകനാകുന്നു, നീ ഒരു ദൈവജനം ശുശ്രൂഷിക്കുന്ന വ്യക്തിയാകുന്നു എങ്കിൽ വചനത്തിന് നിനക്ക് ലാക്കില്ല. ഈ നിരന്തരമായിട്ട് ഫ്ലോ ചെയ്യാൻ പോകുകയാണ്. നീ ഒരു പ്രവാചകനാകുന്നു എങ്കിൽ നിനക്ക് പ്രവചനത്തിന് വിഘ്നം കൂടാതെ പ്രവചിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ നിന്റെ ആദരത്തെ പ്രവചനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുകയാണ്. ബ്രദർ മാത്യു ഇവിടെയുണ്ട്, സോങ് റൈറ്ററാണ്. ഈ കാലഘട്ടത്തിന് വേണ്ടി ഉള്ള ഗാനങ്ങൾ തുടർമാനമായിട്ട് വിഘ്നം കൂടാതെ എഴുതുവാൻ തക്കവണ്ണമായിട്ട് കർത്താവ് നിറവിനെ തരിക. അത്ര പേർ വിശ്വാസത്തോടു കൂടെ സ്വീകരിക്കും. ഈ മേഖലകളിലെല്ലാം ഒരു നിറവ് വെളിപ്പെടുകയാണെങ്കിൽ, അന്യഭാഷയുടെ മേഖലകളിൽ ഒരു നിറവ് വെളിപ്പെടട്ടെ, ആരാധനയുടെ മേഖലകളിൽ ഒരു നിറവ് വെളിപ്പെടട്ടെ. നിങ്ങളൊരു പക്ഷേ സാമ്പത്തിക മേഖലയിൽ ഒരു നിറവ് വെളിപ്പെടുവാൻ വേണ്ടിയായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ പ്രഥമമായിട്ട് ആത്മമേഖലയിൽ, ആത്മമണ്ഡലത്തിൽ സംഭവിക്കേണ്ട നിറവുകൾ സംഭവിച്ചു കഴിയുമ്പോൾ ബാക്കി നിറവുകളെല്ലാം യേശുവിൻ നാമത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. നിന്റെ ഭൗതിക മേഖലയിൽ നിറവ് സംഭവിക്കുവാൻ പോകുന്നു. നിറയട്ടെ. അല്പസ്വയം അന്യഭാഷയിൽ സംസാരിക്കുക. ഞാൻ ആ പറഞ്ഞതുപോലെ നിങ്ങൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ എന്താ പറയുന്നത്? പുതിയ വാക്കുകൾ കർത്താവ് തരും, അതിനകത്ത് ദൂതുകളുണ്ടാകും. എല്ലാവരും ഒന്ന് അല്പസമയം ഒരു 2-3 മിനിറ്റ്സ് അന്യഭാഷ പറഞ്ഞിട്ട് 1-2 മിനിറ്റ് ഒന്ന് നിശബ്ദമാകുക. അതിലൂടെ തന്നെ കർത്താവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഹാത്തർ ബഹൂഷില്ല ത്രീന് ഹസിൽ പ്രവുന്ന നസ്രേല മിനോഹ് വൃധനി അസ്പ്രിയ അർത്ഥുവീഷ് മുറുഘൂഷ് നസേല ബഹാമ ഹസേത്തുൽ വന്നി ഹസുൽ പ്രോഖന റസ്രോബിൽ അഹത്രുവി ശുക്രുവോ ശാന്തിൽ ബുറുഖാന നറുബ ഹസൽ ബ്രുഖൂഷിനാഥികൽ ബ്രുഖോത്തിൽ വരാഹത്തന ഹാ മഹസൂത്തുർ ബേഹൽ ഹത്തലിക്കൽ ഹബർദാന സികൽ ത്രേന ഹന്ദർദു ഷിനിയുർബാനി ഹത്തിൽക്കരാജ് സംസാരിക്കുക. ശബ്ദം ഉയർത്തി സംസാരിക്കുക.
Sabruam, Silburukiam, Subin, Albrukushna, Trubena, Hadul Brukushanada, Rahasrubali, Surabi, Halbrus in Itilbury, Shuru Lama Hurbahsin, the Albirkats and Atilia, Bana Hatru, Spiller Regandu, Sporoshina, the Alkara, Asbri Dubal Krat, Shuruba, the other, the other, the other, the other, the other, How Raslu Barahatanat. Ningla Paranya Vakal, Ningla Hrade Luda Katanabogan the Dangle, Parishutal Mava, and then the Arthur Ningle Kotiran the Dangle, Ningla the Sigrik. ഞാൻ എന്നെ ഭാഷ പറഞ്ഞപ്പോൾ എനിക്കെല്ലാം എൻ്റെ ഹൃദയത്തിൽ വരുന്ന ബോധ്യം ദേവദാസന്മാരുമായുള്ള ബന്ധത്തിലാണ് അവരുടെ ഈ അപ്പം വർദ്ധിച്ചതുപോലെയുള്ള ഒരു വർദ്ധനം അതിനുശേഷം ഇവർ ഈ 12 കൊട്ട എടുത്തുകൊണ്ട് പോവുകയല്ലേ അതേപോലെ നിങ്ങളെയൊക്കെ നിങ്ങൾക്ക് അളക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ് കർത്താവ് തരാൻ പോവുകയാണ് ഇത് മുഴുവൻ നിങ്ങൾ വിതരണം ചെയ്യാൻ പോകുന്നു വചനത്തിന്റെ ഭയങ്കര ഒരു പ്രവാഹം ഉണ്ടാകാൻ പോകുന്നു വേർഡിന് ഒരു ലാക്ക് ഉണ്ടാകത്തില്ല എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൈലബിൾ ആകുമ്പോൾ അതരത്തിലൂടെ അതങ്ങ് പുറപ്പെടുകയാണ് ഈ അനീഷ് പാസ്റ്ററെ കുറിച്ച് ഞാൻ ഇങ്ങനെ അറിയാതെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബഹാമാസ് ഹെയ്ത്തി ഈ ദേവദാസിനെ എന്തോ എത്ര രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ പോവുകയാണ് ആമേൻ നമ്മുടെ പാട്ടുപാടുന്ന രാജ്യങ്ങളിൽ സഞ്ചരിച്ചൊരു ദേവദാസൻ ബാംഗ്ലൂരിലുണ്ടല്ലോ ബെന്നിപ്രസാദ് ബെന്നിപ്രസാദ് സഞ്ചരിച്ചതുപോലെ ഈ ദേവദാസനെ രാജ്യങ്ങളിലേക്ക് കർത്താവ് റിലീസ് ചെയ്യാൻ പോവുകയാണ് ആ റിലീസ് യാത്രകൾ കൊണ്ട് മാത്രമായിരിക്കുകയല്ല ഈ ബാംഗ്ലൂരിൽ നിന്നുള്ള ഓൺലൈൻ മീറ്റിങ്ങുകളും ആ നിലയിൽ രാജ്യങ്ങൾ മുഴുവൻ എത്താൻ പോവുകയാണ് അതുകൊണ്ട് ഇനി ഗ്രീഷ്മയ്ക്ക് ജോലി ചെയ്യാനൊന്നും സമയമില്ല ഗ്രീഷ്മ എന്തിനാ കമ്പ്യൂട്ടറിൻ്റെ മുന്നേ പോയിരിക്കുന്നത് ഗ്രീഷ്മ ഭയങ്കര ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പോവുകയാണ് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഇതുവരെ പല കാര്യങ്ങൾ ചെയ്തു പക്ഷേ 2022 മുതൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇനി ആ കമ്പ്യൂട്ടറിന് മുന്നിലൊന്നും പോയിരിക്കരുത് നിങ്ങളെ രണ്ടുപേരെയും കൂടെ കർത്താവ് ഓടിക്കാൻ പോകുകയാണ് ഈ ശിംശോന്റെ ശുശ്രൂഷയിൽ കുറുക്കൻ്റെ വാലിൽ തീ കത്തി എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ മേൽ വാലിലല്ല ഇവരെ മുഴുവൻ തീ കത്തിച്ചിരിക്കുകയാണ് ഇവർ ഓടുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ തീ കത്താൻ പോകുകയാണ് ഓ യാസ് ഇപ്പം ഗ്രീഷ്മയുടെ ഹൃദയത്തിൽ ചിലപ്പോൾ ഭൗതിക കാര്യങ്ങൾ പിള്ളേരുടെ കാര്യങ്ങൾ എന്തൊക്കെയാകും എന്നുള്ള ചിന്ത വരും അങ്ങനെ ഒരു ചിന്ത ഇവിടെ പ്രസക്തമേ അല്ല കണ്ണ് തുറന്നു നോക്കാമെന്നുണ്ടെങ്കിൽ സ്വർണ്ണ ഖനിയാണ് മുഴുവൻ മുന്നിൽ അത് വെള്ളിയോ ബ്രാസ് പോലും അല്ല സ്വർണ്ണ ഖനിയാണ് മുന്നിൽ കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നത് അതിനാൽ ആ ഓട്ടത്തിനു വേണ്ടി ഈ കുടുംബത്തെ കർത്താവ് പ്രത്യേകമായി അഭിഷേകം ചെയ്തിരിക്കുകയാണ് റിയൽ ബഹുരാസിൽ ബ്രേക്കത്തല്ല തിരക്കൽ ബ്രോഖാതന ആമേൻ ആത്മാവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആത്മാവിൽ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഭയങ്കരമായിട്ട് കർത്താവ് അസാധാരണമാകുന്ന അളവിൽ ജോലാറ ഹാത്തറ ഹിയാസുബി ലക്കറബിൻ യാത്രാതി കൽക്കര റോസച്ചരി കാൽനടയായിട്ടുള്ള യാത്രകൾ കാറിലുള്ള യാത്രകൾ ട്രെയിനിലുള്ള യാത്രകൾ ബസ്സിലുള്ള യാത്രകൾ ട്രക്കിലുള്ള യാത്രകൾ വിമാനത്തിലുള്ള യാത്രകൾ കപ്പലിലുള്ള യാത്രകൾ ബോട്ടിലുള്ള യാത്രകൾ ഇതെല്ലാം കർത്താവ് റിലീസ് ചെയ്തിരിക്കുകയാണ് കാർബത്തിനി അൽക്കര സാധാരണ ഒരു മനുഷ്യൻ ഇതുവരെ പോകുവാൻ പോലും കഴിയാത്ത
ചില ഉൾപ്രദേശങ്ങളിൽ ആരാ കഥരാധികൽബര അധികർത്തന ഭാഗികമായി വസ്ത്രം ധരിച്ചിരിക്കുന്ന ഇപ്പോഴും തലയിൽ പ്രത്യേകമാകുന്ന പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ചില വസ്തുക്കൾ കൊണ്ട് തൊപ്പി വെച്ചിരിക്കുന്ന അത്തരത്തിലുള്ള കൂട്ടങ്ങളുടെ നടുവിൽ യേശുവിൻ്റെ വെളിച്ചവുമായി പോകുവാൻ വേണ്ടി ഒരു അന്ത്യകാല ഉണർവിൻ്റെ താക്കോലിൻ്റെ കൈമാറ്റം കൈമാറ്റം പാസ്റ്റർ അനീഷിന്റെ ജീവിതത്തിൽ ഗ്രീഷ്മയുടെ ജീവിതത്തിൽ ആമേൻ മൂന്ന് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പകർന്നിരിക്കുകയാണ് അത് അവരുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇന്നൊരിക്കൽ കൂടെ അതിൻ്റെ മേൽ ജ്വലനമുണ്ടാകട്ടെ ആത്മാവിൻ്റെ തീയിറങ്ങി അതിൻ്റെ മേൽ ജ്വലനമുണ്ടാകട്ടെ ആമേൻ സന്തോഷമുള്ളവർ ആത്മാവിൽ ഈ പ്രിയ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക ബഹുമാനിലും കർത്താവിൽ പ്രസിദ്ധനുമാകുന്ന ദേവസ്യം മുല്ലക്കര സാറിൻ്റെ വീട്ടിൽ നിന്ന് ഗ്രീഷ്മയുടെ മേല് പ്രത്യേകമായി ശുശ്രൂഷയുടെ അഭിഷേകമുണ്ട് പപ്പ ചെയ്തതിൻ്റെ 100 മടങ്ങ് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി കർത്താവ് കണ്ടിരിക്കുന്നയാളാണ് ആമേൻ ഗ്രീഷ്മ കൈവയ്ക്കുമ്പോൾ രോഗികൾ ക്യാൻസറുകൾ മരിക്കാൻ കിടക്കുന്ന ഒരു സൗഖ്യമാകാൻ പോകുകയാണ് വിധി എഴുതി തള്ളിയിരിക്കുകയാണ് ഓ പെട്ടിക്കണക്കിന് ആത്മിക ഔഷധവുമായിട്ടാണ് ആമേൻ ദൈവദാസി കർത്താവാക്കിയിരിക്കുന്നത് ഇതുവരെയും അതിൽ നല്ല പങ്കും ഉപയോഗിച്ചിട്ടില്ല 1-2 ഭാഗങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ അതിൻ്റെ എല്ലാം സീല് കർത്താവ് പൊട്ടിക്കുകയാണ് ആ മരുന്നുകുപ്പികളുടെ മുഴുവൻ സീലിനെ കർത്താവ് പൊട്ടിക്കുകയാണ് നിൻ്റെ കൈകളിലൂടെ ഒരു അസാധാരണ രോഗശാന്തി ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് പുറപ്പെടുവിക്കുവാൻ പോകുന്നു അത് സ്വീകരിക്കുവാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ചു കൊള്ളണം ഇതിനകത്ത് ആഗ്രഹമുള്ളവരെ ഉണ്ടെങ്കിൽ സ്വീകരിച്ചു കൊള്ളണം നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ദൂതാണത് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു ഓ ഒരു കൊടിയ കാറ്റ് പകൽക്കാലം ഇവിടെ അടിക്കട്ടെ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം ഹോളി സ്പിരിറ്റ് പോർട്ടൽ ഉള്ളിടത്തെല്ലാം ഈ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം അഗ്നിജ്വാല പോലെ 3-ാം വാക്യത്തിൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു അതിൻ്റെ അർത്ഥമാണ് എന്താണ് ഒരു അഗ്നി വന്ന് നിൻ്റെ മേൽ വീഴുകയാണെങ്കിൽ നീ തീയോടെ തീ കത്താത്ത വസ്തുക്കളുണ്ട് എന്നാൽ തീ കത്തുന്ന നിലവാരത്തിലാണ് നീ ഇരിക്കുന്നത് എങ്കിൽ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ നീ മുഴുവൻ തീയായിത്തീരുകയാണ് നിങ്ങളത് ചിന്തിച്ചു നോക്കുക ചിലർ പറയും നാക്കേൽ ഒരു കഷ്ണം തീ വന്നുവോ അത്രമാത്രമേ അവിടെ സംഭവിച്ചുള്ളൂ നാക്കേൽ തീ വന്നാൽ തീ കത്തുവാൻ തക്കവണ്ണമുള്ള ഒരു വ്യക്തിയാണ് നീ എങ്കിൽ നാക്കെ തീ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് തീ നിന്റെ വ്യക്തിത്വത്തെ മുഴുവൻ കത്തിക്കും വാ ഈ തീയെക്കുറിച്ച് ഞാൻ വിശാലമായിട്ട് പറയാം ഇന്ന് വൈകുന്നേരത്തെ ശുശ്രൂഷയിൽ ഞാൻ തീയെക്കുറിച്ച് പറയാം ഞാൻ അവിടെ നിൽക്കുന്നില്ല ഈ ഭാഗം അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു തീ നിൻ്റെ മേൽ കർത്താവ് ഇട്ടിരിക്കുകയാണ് വൈകുന്നേരം വരാൻ കഴിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് സ്വീകരിച്ചു കൊള്ളണം പരിശുദ്ധാത്മാവ് തീ കനൽ നിൻ്റെ മേൽ ഇടുകയാണ് വിശ്വസിച്ചത് സ്വീകരിക്കുക യേശുവിൻ നാമത്തിൽ ആ തീ നിൻ്റെ മേൽ വീഴട്ടെ നാലാം വാക്യത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവുന്ന ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക ഓരോ സാധ്യതകളും പ്രയോജനപ്പെടുത്തുക നമ്മൾ 1-2 സാധ്യതകളെ കുറിച്ചാണ് സാധാരണ കേൾക്കുന്നത് എന്നാൽ ഇവിടെയുള്ള സാധ്യതകൾ എത്ര വലുതാകുന്നു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർ കുച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി
എന്നാലും ഞാൻ പ്രത്യേകമായി പറഞ്ഞു, അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ ഹയർ ഡിഗ്രീസിലേക്ക്, നിങ്ങളിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഉയർന്ന നിലവാരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഏറ്റവും നല്ലത്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകുവാൻ കഴിയുമെന്നുള്ളൊരു സാധ്യതയെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. ഹാസ്വീൻ മുഹൂഷർ ബെഹാൽ തരാന നവുതർബി ഹാസുർ വൈൻഡിൽ ബ്രോക്ക് ഷനാർ ബാന്ധിനി അൽഖന. കമോൺ, സംസാരിക്കുക. ലാത്രു അസ്യലിയാർത്ഥന. ഞാൻ ഇന്നലെ പറഞ്ഞു, പൊതുവായിട്ട് അന്യഭാഷയിൽ സംസാരിക്കുവാൻ കഴിയുമോ? തീർച്ചയായിട്ടും. മറ്റുള്ളവർ കേൾക്കേ അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. അങ്ങനെ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അലാക്ക് ബർബീന സേൽ ബ്രൂഖുവിന് യാന്ത്രിബിനി അല്ലേക്കതടി അർത്ഥന. കമോൺ, സ്പീക്ക്. ലാക് തുർവീന സർവേനി അത്തുർ ബഹൂഷാര ലാക്കുർ ബോഖഷന റിയോന്തബര സ്മനത്രുബികനി ഷറബിനി. ഹയർ ഡിഗ്രീസിലേക്ക് പോകട്ടെ. ഇതുവരെ നീ ക്ലൈംബ് ചെയ്തിട്ടില്ലാത്ത ഡിഗ്രിയിലേക്ക് പോകട്ടെ, ഉയർന്ന ഡിഗ്രിയിലേക്ക് പോകട്ടെ. ബഹർ ബക്കത്തൻ അധികൽ ബറക്കത്തൻ അധികൽ ഇവരെ സൂക്ഷിക്കണം. ഇവരെല്ലാം ഗ്ലോറി പാർട്ടികളാണ്. പറഞ്ഞപ്പോ തന്നെ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഷെക്കേനയിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. ഹസാകർ ബഹാന തകൽബന Come on, speak in another tongue. Selhrotri adhatana sharabal hadana diyarthuna shokaro bokosatur banahatala diyarthana samsarika lakubartamana ashabara rebere shekelo rebe sekelo shekene bere rabal hasan tawara shantara rika la hasan tere rika siyan shabara labat karaba baba shikara bala bala karata rukola ba shikara baba 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 shabara banakatara binahatara divosh kalgara shora banadana samsarika sikriant la sunto namasindi ganti ant le sinti ant namakam sikama shanti lisikriant zikam zoda masand namazi antero ziasok shorbana hadana dagalkara shrelamo urbadana dagalkara ഈ ഗോസ്പെല്ലിന് തന്നെ ഗോസ്പെല്ലുണ്ടല്ലോ, അതിനകത്തൊരു സ്പെല്ലിംഗ് ഉണ്ട്. അപ്പൊ സുവിശേഷത്തിന്റെ ഇതുവരെ സ്പെല്ല് ചെയ്തിട്ടില്ലാത്ത ആ ആശയങ്ങളെ അതരത്തിലൂടെ പുറപ്പെടുവിക്കുവാൻ വേണ്ടി കർത്താവ് കണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ സെഷനിൽ മുഴുവൻ ഈ അഭിഷക്തിനോട് എനിക്ക് പ്രവചിക്കാൻ തോന്നുകയാണ്, നിർത്താൻ തോന്നുന്നില്ല. ഓ ശ്വരല, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ആമേൻ. ഈ സെഷനിൽ മുഴുവൻ ഈ അഭിഷക്തരോട് എനിക്കിങ്ങനെ സംസാരിക്കാൻ തോന്നുകയാണ്. ഇതുവരെ ചുരുളിൽ നിന്ന് പുറത്തെടുത്തിട്ടില്ലാത്ത പുതിയ വാക്കുകളും ആമേൻ പുതിയ ആശയങ്ങളും ഈ തലമുറയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിന്നിലൂടെ പുറത്തെടുക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ആമേൻ ആ പുതിയ യൂട്യൂബ് ചാനലിൽ ആമേൻ സൂത്തിങ് ആയിട്ടുള്ള സോങ്സ് ആഡ് ചെയ്യുന്ന ചാനൽ തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതിനകത്ത് അന്യഭാഷയുടെ പ്രാർത്ഥനകൾ മാത്രം അടങ്ങിയിരിക്കുന്ന സെഷൻസ് വരട്ടെ. ലാർവിയ തോർവിയ സെൽഖർ ബദല ഷത്രു വലഹദന യലഗദന. ഈ ഭാഷയെ ഓണർ ചെയ്യുന്നൊരു തലമുറ എഴുന്നേൽക്കട്ടെ. ഏതാണ്ടൊരു 100 വർഷങ്ങൾക്ക് മുന്നമേ ഈ ഭാഷയിൽ സംസാരിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നമ്മളതിന് കൊടുക്കേണ്ട വാല്യൂ കൊടുത്തില്ല, ഓണർ ചെയ്യേണ്ടതുപോലെ ഓണർ ചെയ്തില്ല. എന്നാൽ ഈ തലമുറയിൽ വെളിപ്പാട് ലഭിച്ചിരിക്കുന്ന ദൈവദാസന്മാരെ, ചെറുപ്പക്കാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. അനീഷ് പാസ്റ്ററെ മുൻപിൽ ഒരുപാട് ഹർഡിൽസ് വരും, ഒരുപാട് തടസ്സങ്ങൾ വരും. എന്നാൽ അത് ഒരോട്ടക്കാരനെ പോലെ ആമേൻ, ചാടി ഓടുന്ന ഓരോട്ടക്കാരനെ പോലെ നീ അത് ഓരോന്നും ചാടി കടക്കാൻ പോവുകയാണ്. ഹറാഖബൽ ഉറുബഹസലി അർത്ഥമേര ഹലബറുദുമല ഗദനദ കർധന
പുറപ്പെടട്ടെ, നിങ്ങളുടെ ആദരത്തിൽ നിന്ന് പുറപ്പെടട്ടെ. ആമേൻ, ഹല്ലേലൂയ, ശബ്ദം ഉയരട്ടെ. ആമേൻ, നിങ്ങൾ ആ ഭാഷയിൽ സംസാരിക്കട്ടെ. ഹേബറ ഖസേന ബെൽഖബൗ ദിരിയാഥൻ ബല ശരല ഖബോ റബയാന്തരദിനി അൽബർദോ വികാസന ബിയാർസന നേഗര മഖസലി അർഥേനി റിയാന്തൊരു വെൽബർഖനി അതിനി അർജുന ലഗർബഗന ദിഗർഥാന ഔഷധന ബിഗുന റിബൻസേറ്റിനി റുസിറ്റിനി അൽക്കട. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആമേൻ. ഓ യെസ് പ്ലീസ്, ഹല്ലേലൂയ. ഇരിക്കുക. ലോഷ് പ്രയനാഥിനി അസ്പെറ്റിനി, ഈ ഭാഗങ്ങൾ വായിച്ചു തോട്ട് പോകുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാധ്യതകൾ ശ്രദ്ധിക്കുക. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ആമേൻ. ദൈവം മൾട്ടിറ്റ്യൂഡ്സിനെ കൂട്ടിച്ചേർക്കാൻ പോവുകയാണ്. 100, 200 ഒന്നുമല്ല, 10,000s, 100,000s ഒരുമിച്ച് കൂടാൻ പോവുകയാണ്. ഇന്നലെ രാത്രിയിൽ എന്നോടൊരു ചെറുപ്പക്കാരൻ പറയുകയായിരുന്നു, പഞ്ചാബിൽ ഒരു ശുശ്രൂഷ ക്രോസ് ഓവർ സർവീസ് നടക്കുമ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് 10,000s, കണ്ണെത്താൻ, ക്യാമറയിൽ കണ്ണെത്താൻ കഴിയാത്തതുപോലെയുള്ള ആളുകളാണ്. അപ്പം ഇത്ര ശക്തമായിട്ട് ആ സംസ്ഥാനത്തിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ ഈ കഴിഞ്ഞു പോയൊരു 10-15 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവരുടെ നടുവിൽ സുവിശേഷത്തിൻ്റെ സാധ്യതയുടെ ആ എക്സ്റ്റൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സാധ്യത അവിടെ എത്ര വിശാലമായി വെളിപ്പെട്ടു. ഞാൻ വിശ്വസിക്കുന്നത് ഒരു 30 വർഷം മുന്നമേ കേരളത്തിൽ സംഭവിക്കേണ്ട കാര്യമാണിത്. എന്നാൽ ഇനിയും ഇവിടെ മുഴക്കമുണ്ടാകാൻ പോവുകയാണ്. ഈ സംസ്ഥാനത്തിൽ മുഴക്കമുണ്ടാകാൻ പോവുകയാണ്. ഈ രാജ്യത്ത് മുഴക്കമുണ്ടാകാൻ പോവുകയാണ്. അപ്പം നമ്മൾ പണ്ട് പറയുമായിരുന്നു, തെക്കു നിന്ന് തീ വരുന്നു, വടക്ക് നിന്ന് വാൾ വരുന്നു. ഇപ്പം മാറ്റി പറയേണ്ടത് ആവശ്യമാണ്. വടക്ക് നിന്ന് വാളും തീയും ഒരുമിച്ച് വരാൻ പോവുകയാണ്. ഓ റാഷ്പ്ലിയറാനാധികൽക്കനാഥന, ഇതാരുടെയും കുത്തകയല്ല എന്ന് കർത്താവ് തെളിയിക്കാൻ പോവുകയാണ്. ഇവിടെ ആളിനെ കിട്ടിയില്ലെങ്കിൽ കർത്താവ് അവിടെ ആളിനെ എഴുന്നേൽപ്പിക്കുവാൻ പോവുകയാണ്. ഇവിടെ ആളുകൾക്ക് ആ വെളിപ്പാട് സ്വീകരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ, മറ്റു ചിലരെ ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. ഓ യെസ്, ഹല്ലേലൂയ. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഈ പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തോട് അനുകൂലമായി പ്രതികരിക്കുന്ന എല്ലാ സഭകളിലും പുരുഷാരം വന്നുകൂടട്ടെ, പുരുഷാരം വന്നുകൂടട്ടെ. Multitude came together. പുരുഷാരം വന്നുകൂടട്ടെ, ഒരുമിച്ച് കൂടട്ടെ, ഒരുമിച്ച് കൂടട്ടെ. വാതുറന്ന് പറ, നിങ്ങൾ എല്ലാവരും പറ. യെസ്, ഹല്ലേലൂയ. ഒരു ഡിക്ലറേഷൻ പോലെ വിളിച്ചു പറയുക. യെസ്, ഒരു ഡിക്ലറേഷൻ പോലെ വിളിച്ചു പറയുക. പുരുഷാരം വന്നുകൂടട്ടെ. ഓരോരുത്തൻ താൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ചു, ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? ഭാഷയിലൂടെ ഉണ്ടാകുന്ന വാതിൽ തുറക്കലുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഭാഷ മാറിയപ്പോഴേക്കും ഒരു 17 രാജ്യങ്ങളുടെ വാതിലുകൾ പൊടുന്നനവെ തുറക്കപ്പെടുകയാണ്. നിങ്ങൾ ചോദിക്കുമായിരിക്കും, റോമിലെ സഭ ആരാണ് സ്ഥാപിച്ചത്? ഉറപ്പ്, ഇവിടെ നിന്ന് പോയ ആരോ ആണ് സ്ഥാപിച്ചത്. ഈ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആ പെന്തക്കോസ് നാളിൽ ഉണ്ടായിരുന്ന ആരോ ആണ് റോമിലെ സഭ സ്ഥാപിച്ചത്. വാതിലുകൾ, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. പാർത്ഥ്യരും മേദ്യരും എലാമ്യരും മെസപ്പത്തോമിയയിലും യഹൂദിയിലും കപ്പദോക്കിയയിലും പൊന്തോസിലും ആസിയിലും ഫ്രുഗിയയിലും പുംഫില്ലയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും, നമുക്ക് പറയാം
കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും തെലുങ്കാനയിലും മഹാരാഷ്ട്രയിലും ഗോവയിലും ഛത്തീസ്ഗഡിലും ഒറീസയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും രാജസ്ഥാനിലും പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും കാശ്മീരിലും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും സിക്കിമിലും ആസാമിലും അരുണാചൽ പ്രദേശിലും മേഘാലയയിലും മിസോറാമിലും മണിപ്പൂരിലും നാഗാലാൻഡിലും ത്രിപുരയിലും ഓ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലും ലക്ഷദ്വീപിലും ഉള്ളവരെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. ശ്രീലങ്കയിലും ഭൂട്ടാനിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ചൈനയിലും സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ജപ്പാനിലും കൊറിയയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഉള്ളവരെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. ഓ ഞാൻ വിശ്വസിക്കുന്നു ഈ ഓൺലൈനിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്, മറ്റ് കോണ്ടിനെൻ്റുകളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ള ദൂതാണ്. നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നത് ദൈവപരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയാണ്. നിങ്ങളിലൂടെ ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടാൻ പോകുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ആ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഉൾപ്രദേശത്തിലായിരിക്കാം. നിന്നെ അവിടെ അയച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു സഭ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. മലയാളി ലോകം മുഴുവൻ പോയതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മലയാളിയിലൂടെ ഒരു തീയെ അവർ പോകുന്ന സ്ഥലങ്ങളിൽ പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ്. ഓ യെസ് 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 ഷോൽ ബ്രേക്ക് ഹസ്പിലേത്രീനിയല സുധുരു വസരധു വർധന ശതരവലഗജനദഗർധന. പതിനൊന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ക്രേത്യരും അറബിക്കാരുമായ നാം നമ്മുടെ ഈ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ. ഈ സാധ്യതകളെല്ലാം, ഈ സാധ്യതകൾ ഒരു പ്രധാനപ്പെട്ട സാധ്യതയാണ് ഇവിടെ പറയുന്നത്. ഹോളി സ്പിരിറ്റ് പോർട്ടൽ യാഥാർത്ഥ്യമാകുമ്പോൾ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ. എല്ലാവരും ചേർത്ത് പറഞ്ഞ് ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ നിങ്ങളുടെ സാധ്യതയാണ്. നിങ്ങളത് പ്രയോജനപ്പെടുത്തണം. ദൈവത്തിൻ്റെ സാധ്യത. 99 വയസ്സായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവമെന്ന് പറയുകയാണ്, നിന്റെ ഭാര്യ ഗർഭം ധരിച്ചിട്ട് മകനെ പ്രസവിക്കാൻ പോവുകയാണ്. അബ്രഹാമിന് ചിരി വന്നു. അപ്പോൾ കർത്താവിനോട് പറഞ്ഞവനെ ഉറപ്പിക്കുകയാണ്, ദൈവത്തിന് സകലവും സാധ്യമാണ്. ഇസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ഗാഡ്? ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ, ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ. നിങ്ങൾ അസാധ്യതകളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് നിങ്ങൾക്കുള്ള ദൂതാണ്. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ. യോശുവ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യനെ പിടിച്ചു നിർത്തിയതുപോലെ, ചന്ദ്രനെ പിടിച്ചു നിർത്തിയതുപോലെ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ. ഹോളി സ്പിരിറ്റ് പോർട്ടൽ തുറക്കപ്പെടുമ്പോൾ നിങ്ങളുടെ സാധ്യതയാണ് ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ. സംസാരിച്ചേ, അന്യ ഭാഷയിൽ സംസാരിച്ചേ. സദസ്സിൽ നിന്നിപ്പോഴും ആമേന്. പ്രിയപ്പെട്ടവർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ നോക്കരുത്. ഇപ്പോൾ ഹോളി സ്പിരിറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുക. രാസറ്റിനി അൽക്കര, ഒരു സാധാരണ മീറ്റിംഗ് ഇരിക്കുന്ന പോലെ നിങ്ങൾ ഇരിക്കാതെ ഹോളി സ്പിരിറ്റുമായിട്ട് കണക്റ്റ് ആകുക. ഹാദുർബില്ല ഹദനധികർധന, ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ, ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ. ആമേൻ, കം ഓൺ, സംസാരിക്കുക, അന്യ ഭാഷയിൽ സംസാരിക്കുക. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംഭവിക്കട്ടെ. ഓ ബിയാസ് ഫ്രേത്തിൽ ബ്രൂഹൂഷന, ഓ ഹല്ലേലൂയ. ഷബറ ഹദുറോഷന ദിയർധുന സധുര രമസിയതിരി അൽക്കന റുസാധന റിസിമന ഹർദുനി വലഗദന ദിഗർധന ശാല മറ ഹതാ വിസൂനി അർബേധന. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംഭവിക്കട്ടെ. യെസ്, ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംഭവിക്കട്ടെ.
ഹോ ഹൗഷ്പുൽ ഭരൂഖ സ്പലേറദ് ബനഗൽതര സത്തുർ ബനാ ഹതന ഹോഷാബാര ഹത്താര രാബാദനാ ദഗർതന ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ ഈ അഭിഷക്തന്മാരുടെ കൈകളിലൂടെ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പുറപ്പെടട്ടെ. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ, ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ, ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പാസ്റ്റർ അനീഷിലൂടെ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പുറപ്പെടട്ടെ. ആമേൻ. ഇന്നലെ പാസ്റ്റർ ഡാമിൻ ശുശ്രൂഷിക്കുമ്പോൾ അവസാനം പറയുന്നു ഹോപ്പ് എന്നാണ് പറഞ്ഞു നിർത്തുന്നത്. ഫുൾ ദൂത് ഈ അഭിഷക്തനാണ്. ഹോപ്പ്, ഇതിനകത്ത് ഹോപ്പുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ള ആളാണ് ഇദ്ദേഹം. കാരണം ആ ശുശ്രൂഷയുടെ പേര് തന്നെ ഹോപ്പ് ഇൻ ജീസസ് എന്നാണ്. റോ ഹൽബഹൂഷ റത്തിൽ മന ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ. ആമേൻ, ഹല്ലേലൂയ. ഓ അഭിഷേകമുള്ളവർ പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ നിന്റെ വീട്ടിൽ, ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംഭവിക്കട്ടെ. ഓ സഹോദരി, ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ നിന്റെ വീട്ടിനകത്ത് സംഭവിക്കട്ടെ. യൗവനക്കാരാ, ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ. ഈ തലമുറയിൽ നീ മുരടിച്ചു പോകേണ്ട ഒരു വ്യക്തിയല്ല, നീ ക്ഷീണിച്ചു പോകേണ്ട ഒരു വ്യക്തിയല്ല. നിന്നെ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആത്മാവിൽ പ്രതികരിച്ചേ, ആത്മാവിൽ പ്രതികരിച്ചേ. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിന്നെ കണ്ടിരിക്കുന്നത്. ആത്മാവിൽ പ്രതികരിക്കുക, അന്യഭാഷ പറ. റൂബാല ഹത്താരാധന ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ. ദൈവത്തിന്റെ വൻകാര്യങ്ങൾ, ദൈവത്തിന്റെ വൻകാര്യങ്ങൾ, ദൈവത്തിന്റെ വൻകാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഓ ലോർഡ് ജീസസ്, ടച്ച് കർത്താവേ. ഈ മകളെ തൊടണമേ. ആത്മശക്തി ആ മകളുടെ മേൽ വ്യാപരിക്കട്ടെ. ആത്മശക്തി ഈ മകളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹോറാ ബഹാതാരാധ വാഷ്പന ധർമ്മന സഗധന ശോധാര ബനാധിയാർത്ഥന പാത്രം. ദൈവത്തെ സ്തുതിക്ക്, ശക്തിയോടുകൂടെ സ്തുതിക്ക്. ഈ സഹോദരിമാരൊക്കെ ശക്തിയോടുകൂടെ സ്തുതിക്ക്. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംഭവിക്കട്ടെ. ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് നിന്നെ കണ്ടിരിക്കുന്നത് സാധാരണമാകുന്ന ഒരു നിലവാരത്തിൽ ജീവിച്ചു പോകുവാൻ വേണ്ടിയല്ല, വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നിന്നെ കണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ. പൈതലിനെ തുടരണമേ. അഭിഷേകത്തിന്റെ പകർച്ച, അഭിഷേകത്തിന്റെ പകർച്ച, അഭിഷേകത്തിന്റെ പകർച്ച ഈ മകളുടെ മേൽ അയക്കണമേ. അഭിഷേകത്തിന്റെ ഒരു പകർച്ച ഈ മകളുടെ മേൽ അയക്കണമേ. ശബ്ദം ഉയർത്തി ആരാധിക്ക, ശബ്ദം ഉയർത്തി ആരാധിക്ക. നിങ്ങൾക്ക് ഇതിലധികം ശബ്ദം ഉയർത്തുവാൻ കഴിയും. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ വൻകാര്യങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. അതൊരു വലിയ സാധ്യതയാണ്, ദൈവത്തിന്റെ വൻകാര്യങ്ങൾ. വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വൻകാര്യങ്ങളുടെ വിശദീകരണങ്ങൾ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. ദൈവത്തിന്റെ വൻകാര്യങ്ങൾ. എല്ലാവരും ഭ്രമിച്ചു, ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കുമെന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഇനിയുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. അപ്പം ആത്മസാന്നിധ്യം വെളിപ്പെടുമ്പോൾ നിനക്കൊരു സ്വർഗീയ ലഹരി ലഭിക്കാൻ പോകുകയാണ്. വാ വാ. ദിവ്യമാകുന്നൊരു ലഹരിയുടെ ഉള്ളിൽ നീ ആകുവാൻ പോകുന്നു. ഒരു സ്വർഗീയ ലഹരി നിന്റെ മേൽ വെളിപ്പെടുവാൻ പോകുന്നു. ലഹരിയുടെ പ്രത്യേകത, ലഹരി ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ ലഭ്യമാകുന്ന ലഹരി, ആ ലഹരി ഒരാളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്, ഒരാളിനെ സ്വാധീനിക്കുകയാണ്. ഇത് ദിവ്യമാകുന്ന ലഹരിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയാണ്. അവിടെയും സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെ സ്വാധീനിക്കുകയാണ്. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് തന്നെ സ്വാധീനിക്കുകയാണ്. ലോകത്തിൽ ലഹരിയിലാകുന്ന മനുഷ്യൻ്റെ ഭാഷ കുഴയും. അവന് പിന്നെ പറയുന്നുണ്ട് ഭാഷ വ്യക്തമാകുകയില്ല, അവൻ്റെ നടപ്പിന് മാറ്റമുണ്ട്, അവൻ ആടി ആടി നടക്കും. അങ്ങനെയെങ്കിൽ ഡിവൈനാകുന്ന ഈ ലഹരിയിലേക്ക് വരുമ്പോൾ നിൻ്റെ ഭാഷയും മാറാൻ പോകുകയാണ്, നിന്റെ നടപ്പ് മാറാൻ പോകുന്നു. ഓ യേശു, വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക, വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക.
ശ്രേല ബഹുശര ഹസ്ബലേ ത്രിബന സ്പിനേക്കൽ തുർദനി സോർബന സൈക്ക തുർബന സെഗൽബർധുനി സ്വീകരിക്ക 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 ഓ യെസ് ലോർഡ് ജീസസ് അല്ലേലൂയ ആത്മാവിൻ്റെ ഒരു ലഹരിയിൽ ഈ പ്രിയപ്പെട്ടവരാകട്ടെ ആത്മാവിൻ്റെ ഒരു ലഹരിയിൽ ഈ പ്രിയപ്പെട്ടവരാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വീഞ്ഞ് കുടിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വീഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ വീഞ്ഞ് കുടിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വീഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ വീഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ വീഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ വീഞ്ഞ് വചനം പറയുന്നത് പോലെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന ആ വീഞ്ഞ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വീഞ്ഞ് കുടിക്കുമ്പോൾ ഇവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ ഇവരുടെ ശരീരം ബലപ്പെടട്ടെ ഇവർ ആ സ്വർഗീയ സ്വാധീനത്തിൽ വരട്ടെ ഹോറ ഹസ്ബിൽ ബ്രീഖമ സെൽബ്രൂധുനി അലബുർഗിയാന്ധന ഷുറലമ ഹന്ദർധുനി വകുഷ്കുർധുനു സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ കർത്താവേ ആ വീഞ്ഞിൻ്റെ ഇൻഫ്ലുവൻസിലാകുമ്പോൾ അവർക്കുണ്ടാകുന്നത് ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷമാണല്ലോ ആമേൻ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷമാകുന്നുവല്ലോ ഇപ്പോൾ ആ സന്തോഷത്തെ അവരിലേക്ക് റിലീസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവരിലേക്ക് റിലീസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹോറസ് പ്ലേത്രബിനെ അസൂർബാന അധികൽക്കര ശോധാര അധികൽക്കന വീഞ്ഞ് ജീവനെ ആനന്ദിപ്പിക്കുന്നു എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇവർ ആനന്ദിക്കുവാൻ കർത്താവിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണമായിട്ട് സ്വർഗത്തിലെ വീഞ്ഞ് ധാരാളമായി ഇപ്പോൾ ഇവർ കുടിക്കട്ടെ സ്വർഗത്തിലെ വീഞ്ഞ് ധാരാളമായി കുടിക്കട്ടെ വീഞ്ഞ് കുടിച്ച് ലഹരി പിടിക്കുക വീഞ്ഞ് കുടിച്ച് ലഹരി പിടിക്കുക പരിശുദ്ധാത്മാവിന്റെ വീഞ്ഞ് ഇവിടെ ധാരാളമായി ലഭ്യമാണ് കുടിക്ക് കുടിക്ക് എസ്തേറിന്റെ പ്രവചന എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് ഒരു വിരുന്ന് സദ്യ ഒരു വീഞ്ഞ് വിരുന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് വിവിധാകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത് രാജവീഞ്ഞും രാജപദവിക്കൊത്തവണ്ണം ധാരാളമുണ്ടായിരുന്നു ഈ പകൽ രാജവീഞ്ഞ് രാജപദവിക്കൊത്തവണ്ണം ധാരാളമുണ്ട് ധാരാളമുണ്ട് എന്നാൽ രാജധാനി വിചാരകന്മാരോട് രാജാവ് ആരെയും നിർബന്ധിക്കരുത് ആരെയും നിർബന്ധിക്കരുത് ഓരോരുത്തൻ താൻ താൻ്റെ മനസ്സുപോലെ ചെയ്തു കൊള്ളട്ടെ അതുകൊണ്ട് പാനം ചട്ടം പോലെയായിരുന്നു ഐ മീൻ വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ മനസ്സുണ്ടേ കുടിക്ക് ധാരാളമായിട്ട് വീഞ്ഞ് ഇവിടെ അവൈലബിൾ ആണ് നിനക്ക് മനസ്സുണ്ടേ കുടിക്ക് ഓ ഷലാറ ഭാസത്തിന് അവിടെ ആ വീഞ്ഞ് കുടിക്കുമ്പോൾ പാത്രം വിവിധ ആകൃതിയിലുള്ള പാത്രമാണ് ഓരോരുത്തരുടെ ആകൃതിക്ക് വ്യത്യാസമുണ്ട് ബ്രദർ മാത്യുവിൻ്റെ ആകൃതി അവൾ മാത്യു ബ്രദറിൻ്റെ ഉള്ളിലേക്ക് വീഞ്ഞ് പകരപ്പെടുമ്പോൾ പുറപ്പെടുന്ന ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും പിന്നിലിരിക്കുന്ന ദേവദാസന്മാരുടെ ആകൃതിക്ക് വ്യത്യാസമുണ്ട് ആ ആകൃതി അനുസരിച്ച് ഈ വീഞ്ഞിൻ്റെ പകർച്ച സംഭവിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും റിസൾട്ടുകൾ ദൈവരാജ്യ സംബന്ധമായി നിങ്ങൾ പുറപ്പെടുവിക്കുന്ന നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നിങ്ങളുടെ ഇഫക്റ്റീവ്നെസ് നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആ ഫ്രൂട്ട്ഫുൾനെസ്സിന് വ്യത്യാസമുണ്ട് എന്നാൽ സെയിം ഹോളി സ്പിരിറ്റ് ആണ് ഓ യെസ് കുടിക്ക് ധാരാളമായിട്ട് വീഞ്ഞ് ഇവിടെ അവൈലബിൾ ആണ് കുടിച്ചോ കുടിച്ചോ ലേഖനത്തിൽ ആമേൻ അഞ്ചാമത്തെ അധ്യായത്തിൽ പൗലോസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട് വീഞ്ഞു കുടിച്ച് മത്തരാകരുത് അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ ആത്മാവ് നിറഞ്ഞവരായി പകരമായിട്ട് ലോകത്തിലുള്ള ഇത്തരത്തിലുള്ള ദുശീലങ്ങളിലൊന്നും ചെന്ന് പെടരുതേ പകരം നിനക്ക് ലഹരി തരുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് സ്വർഗീയ വീഞ്ഞൊരുക്കി വച്ചിട്ടുണ്ട്
ഈ ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ മദ്യപാന സ്വഭാവമോ ഏതെങ്കിലും ദുശീലങ്ങളോ ചെറുപ്പക്കാർ വീഡിയോ ഗെയിംസ് അങ്ങനെയുള്ള അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിന്റെ ജീവിതത്തെ തകർക്കും, നിന്റെ ഭാവിയെ തകർക്കും. എന്നാൽ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലെങ്ങും കിട്ടാത്ത കേടുവരാത്തൊരു ലഹരിയുണ്ട്. 30 വർഷമായിട്ട് ഞാൻ അതിൻ്റെ അടിച്ച് പൂസായാണ് ഞാൻ ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയിലാണ് ഞാൻ ജീവിക്കുന്നത്. കമോൺ, അന്യഭാഷയിൽ സംസാരിക്ക. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് നിറയുമ്പോഴേക്കും ഈ ലഹരി വരുമ്പോഴേക്കും നിന്റെ ചിന്താരീതിക്ക് മാറ്റം ഉണ്ടാകും, നിന്റെ സംസാരം മാറും. ഈ കുടിയന്മാരുടെ സംസാരം മാറുമല്ലോ. ആമേൻ. ഈ ആത്മനിറവ് വരുമ്പോൾ നിന്റെ സംസാരം മാറും. അതാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മ നിറവ് കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് എന്ന് പറയുന്നത്. പത്രോസ് പറയുന്നത് അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ്. തൻ്റെ മുമ്പ് 120 പേര് മാത്രമേ ഇരിപ്പുള്ളൂ. 120 പേരിരിക്കുമ്പോൾ ഇത്രയും വലിയ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആത്മനിറവ് വന്നാൽ നിന്റെ വാ വലുതാകാൻ പോകുകയാണ്. ഓ യെസ്, ഹല്ലേലൂയ. സാധാരണക്കാരൻ പറയാൻ മടിക്കുന്ന കാര്യം നീ വിളിച്ചു പറയും. സാധാരണക്കാരൻ ചെയ്യുവാൻ മടിക്കുന്ന കാര്യം നീ ചെയ്യാൻ പോകുകയാണ്. ഒരു 15 വർഷം മുന്നമേ പത്തടിപ്പാലത്തുള്ള ഈ സ്ഥലം വാങ്ങുക എന്ന് പറയുന്നത് ലഹരി പിടിച്ചവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതിനു വേണ്ടി ഒരു കാൽച്ചുവട് വയ്ക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ കഴിയത്തില്ല. സാധാരണക്കാരൻ്റെ ഒന്നും തലയിൽ അത് കയറത്തില്ല. എന്നാൽ പാസ്റ്റർ ഡാമിയൻ പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയിലായതിനാൽ സാധാരണക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറായി. ശരണമേൽ, ഇന്ന് പകൽ ആത്മലഹരി വെളിപ്പെടട്ടെ, ആത്മലഹരി വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മലഹരി വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മലഹരി വെളിപ്പെടട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കോവിഡ് വന്ന ഒരു പാസ്റ്റർ മരിക്കാറായി കഴിഞ്ഞപ്പോൾ കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയെന്ന്. ആ ഇതാണ് ആത്മാവിൻ്റെ ലഹരി വന്നാൽ സാധാരണക്കാരൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യും. ഫസ്റ്റ് അനീഷ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം ചെയ്തു. സാധാരണക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഈ മോൾ രേമയ്ക്ക് ഏതാണ്ട് കോവിഡിൻ്റെ സിംറ്റം വന്നപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞു, നീ മാറി നിൽക്കേണ്ട കാര്യമില്ല, നീ ആരാധനയ്ക്ക് ലീഡ് ചെയ്യാൻ പറഞ്ഞു. ആരാധന ലീഡ് ചെയ്തപ്പോൾ അവിടെ മേലുള്ള ബന്ധനം, ആ കോവിഡിൻ്റെ ബന്ധനം എല്ലാം പൊട്ടിപ്പോയി. ഇത് അല്പം പൂസായവന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ IT ഫീൽഡിലൊരു ജോലിയുള്ള ആളാണ്. നിങ്ങൾ IT കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സാലറിയെ കുറിച്ച് അറിയാം. ആ സാലറി വേണ്ടെന്ന് വെച്ച് കർത്താവിൻ്റെ വയലിലേക്ക് എടുത്ത് ചാടുന്നുണ്ടെങ്കിൽ ആഴിച്ച് പൂസായവന് മാത്രമേ കഴിയത്തുള്ളത്. ആത്മാവിൽ ഒരു ലഹരിയുള്ളവന് മാത്രമേ കഴിയത്തുള്ളൂ. വിശ്വസിക്ക് ആത്മാവിൽ. ആ ഈ പകൽ വിശ്വസിക്ക്, പരിശുദ്ധാത്മാവ് നിന്നെ തൊടട്ടെ. യേശു കർത്താവ് വെള്ളത്തിൻ്റെ മുകളിൽ നടന്നു വരികയാണ്. യേശു കർത്താവ് വെള്ളത്തിൻ്റെ മുകളിൽ നടന്നു വരുമ്പോൾ ഞാനൂടെ വെള്ളത്തിൻ്റെ മുകളിൽ നടന്നോട്ടെ എന്ന് ചോദിക്കുന്നത് ആരാണ്? ഇതേപോലെ ലഹരി പിടിച്ചവനെ ചോദിക്കത്തുള്ളൂ. നിങ്ങൾക്കറിയാമോ അന്ന് വെളിപ്പെട്ട സാധ്യത എന്താണെന്ന്? അന്ന് വെളിപ്പെട്ട സാധ്യത സാധാരണ സാധ്യതയല്ല. പത്രോസ് ആമീൻ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ള ശിഷ്യന്മാർ നോക്കി നിൽക്കരുത്, അവരും പറയണം, കർത്താവ് ഞങ്ങളും വരുന്നു. എല്ലാവരും ഇറങ്ങുന്നു, 12 പേരും ഇറങ്ങുന്നു. 12 പേരും ഇറങ്ങി വെള്ളത്തിൻ്റെ മുകളിൽ തുള്ളിച്ചാടി വെള്ളത്തിൻ്റെ മുകളിൽ ഓടുന്നു. യഥാർത്ഥ സുവിശേഷ വേല എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ മുകളിലാണ്.
വെള്ളത്തിൻ്റെ മുകളിലാണ്. ആമേൻ. കോൺക്രീറ്റ് ആ സ്റ്റേജിൻ്റെ മുകളിലല്ല യഥാർത്ഥ സുവിശേഷ വേല. യഥാർത്ഥ സുവിശേഷ വേല വെള്ളത്തിൻ്റെ മുകളിലാണ്. ബൈ ഫെയ്ത്ത് ചലിക്കുവാൻ കഴിയുന്നവന് മാത്രമേ കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുക, യേശു വെള്ളത്തിൻ്റെ മുകളിലാകുന്നുവെങ്കിൽ നീയും റെഡിയായിക്കോ വെള്ളത്തിൻ്റെ മുകളിൽ ഓടുവാൻ വേണ്ടി. നീ റെഡിയായിക്കോ. ആമേൻ. നീ വെള്ളത്തിൻ്റെ മുകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ പോവുകയാണ്, അല്ലെങ്കിൽ നീ വിശ്വാസത്താൽ ജീവിക്കാൻ പോവുകയാണ്. ബൈ ഫെയ്ത്ത് നീ ജീവിക്കുവാൻ പോവുകയാണ്. അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ ലോകം പറയും നീ മുങ്ങുമെന്ന്. എന്നാൽ അഭിഷേകമുള്ളവൻ പറയും ഞാൻ മുങ്ങത്തില്ല. നാച്ചുറലായിട്ടുള്ള ലോയുടെ അടിസ്ഥാനത്തിൽ നീ മുങ്ങും. നിനക്ക് ചുറ്റും നിൽക്കുന്നവരെല്ലാം പറയും നീ മുങ്ങും, പക്ഷേ വിശ്വാസത്തിൽ ചലിക്കുന്നവൻ അറിയാം മുങ്ങത്തില്ല. 30 വർഷമായിട്ട് ഞാൻ വെള്ളത്തിൻ്റെ മുകളിൽ നടക്കുകയാണ്. യെസ്, ബൈ ഫെയ്ത്ത്. ഓരോ ഈ പകൽ ഈ ശബ്ദം കേൾക്കുന്ന ചിലരെ കൂടെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് വേർതിരിക്കാൻ പോവുകയാണ്. ബൈ ഫെയ്ത്ത് നിനക്ക് ജീവിക്കുവാൻ കഴിയുമെങ്കിൽ, വെള്ളത്തിൻ്റെ മുകളിൽ നിനക്ക് നടക്കുവാൻ കഴിയുമെങ്കിൽ, ഈ പകൽ നിന്റെ മേൽ അഭിഷേകത്തിന്റെ പുറപ്പ് വീഴാൻ പോവുകയാണ്. ലഹരി പിടിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വീഞ്ഞ് ധാരാളമായിട്ടുണ്ട്. ലഹരി പിടിക്കട്ടെ. നിന്റെ ചിന്താരീതികൾക്ക് മാറ്റമുണ്ടാകട്ടെ. നിന്റെ വിശ്വാസ രീതിക്ക്, നിന്റെ ചിന്താരീതികൾക്ക് മാറ്റമുണ്ടാകട്ടെ. നിന്റെ സംസാര രീതികൾക്ക് മാറ്റമുണ്ടാകട്ടെ. സാധാരണക്കാരൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത്. സാധാരണക്കാരൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കരുത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി. ആരൊക്കെയോ ഈ പകൽ കുടിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വീഞ്ഞ് കുടിക്കുന്നുണ്ട്. നിന്റെ ജീവിതം ആകെ മാറാൻ പോകുകയാണ്. നീ ആകെ റിഫ്രഷ്ഡ് ആകുവാൻ പോകുന്നു. നീ പണ്ട് കാര്യങ്ങൾ കണ്ടതുപോലെ നിനക്ക് ഇനി കാണുവാൻ കഴിയത്തില്ല. വ്യത്യസ്തമാകുന്ന നിലയിൽ നീ കാര്യങ്ങൾ കാണാൻ പോകുകയാണ്. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് നീ വെക്കാൻ പോകുകയാണ്. യെസ്, വിശ്വസിച്ച് സ്വീകരിക്കുക. ആത്മാവിൽ നീ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആത്മാവിൽ നീ സംസാരിക്കുവാൻ പോവുകയാണ്. ഈ ശുശ്രൂഷകളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഈ വെള്ളത്തിൻ്റെ മുകളിൽ നടക്കുന്നത് പോലെയാണ്. ഇന്നാരംഭിച്ചിരിക്കുന്ന ബ്ലെസ്സിങ് ടുഡേ ടിവി ഉൾപ്പെടെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അത് ലഹരി പിടിച്ചവർക്ക് മാത്രമേ നടപ്പിലാക്കാൻ കഴിയത്തുള്ളൂ. ഇന്നലെ സിസ്റ്റർ ഒരു പ്രവചനം അതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞു, ഇതൊരു തുടക്കമാണ്. കേരളത്തിലുള്ള അനേകം ചർച്ചുകൾ, ഇന്ത്യയിലുള്ള അനേകം ചർച്ചുകൾ ഇതിനെ പിന്തുണയ്ക്കുവാൻ, ഇതിനെ പിന്തുടരുവാൻ പോവുകയാണ്. ഇന്ത്യയിലുള്ള അനേകം ചോർച്ചുകൾ, ആമേൻ, ഇത് ആമേൻ തുടരുവാൻ, ആമേൻ, ഇത് ആമേൻ, ഇതിനെ ഫോളോ ചെയ്യാൻ പോവുകയാണ്. അവരുടെ സ്വന്തം ചാനലുകൾ വരാൻ പോവുകയാണ്. എല്ലാവരും ആമേൻ, ഒരു ചാനലുകളുടെ പ്രവാഹം വരാൻ പോവുകയാണ്. ഏത് കുടിലിൽ ചെന്ന് കഴിഞ്ഞാലും സുവിശേഷം ലഭ്യമാകുന്ന നിലവാരത്തിൽ ഈ മീഡിയ മുഴുവൻ സുവിശേഷം കൊണ്ട് നിറയാൻ പോവുകയാണ്. പലതിനെയും അട്ടിമറിക്കുന്ന നിലവാരത്തിൽ സുവിശേഷം മാധ്യമത്തെ നിറയ്ക്കാൻ പോവുകയാണ്. ആ ഭാഗത്തു നിന്ന് ഞാൻ പെട്ടെന്ന് പോകുന്നില്ല. നിങ്ങൾ
ഒരു സ്പിരിച്വൽ ലഹരി പിടിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒരല്പസമയം കൂടെ നമുക്ക് അവിടെ നിൽക്കാം. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ലഹരി പിടിച്ചവരെ പോലെയാണ് അവർക്ക് കാണുവാൻ കഴിക്കുന്നത്. എന്നാൽ അവർക്ക് മനസ്സിലാകുന്നില്ല ഇതൊരു പരിശുദ്ധാത്മ ലഹരിയാകുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് പത്രോസ് എഴുന്നേറ്റ് വന്ന് ആ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഊഹിക്കുന്നതുപോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, ഇത് ഒരു പ്രവചന നിവർത്തീകരണമാണ്. ഇന്ന് പകലും ഇവിടെ നടക്കുന്നത് ഒരു പ്രവചന നിവർത്തീകരണമാണ്. വാ, കമോൺ കമോൺ, ഒരു പ്രവചന നിവർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. ഓ യെസ് 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 ഷോ റോ ഹസ്പിലെ റഹാസ് പ്രചനേലഹതര റുസാറ്റരെ. പ്രോഫറ്റ്സിനെ ബഹുമാനിക്കുന്ന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരത് കേൾക്കുമ്പോൾ അവർക്കറിയാം ഇതൊരു പ്രവചന നിവർത്തീകരണമാണോ. അങ്ങനെയെങ്കിൽ അവരുടെ സംശയങ്ങൾക്ക് മറുപടിയാണത്. പത്രോസ് അതുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇതൊരു പ്രവചന നിവർത്തീകരണമാണ്. യോവേൽ പ്രവാചകൻ പ്രവചിച്ചതിൻ്റെ നിവർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. എത്ര പേർ ശരീരം കൊണ്ടുവന്നിട്ടുണ്ട്? ശരീരമുള്ളവർ ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൂരവേ കേൾക്കുന്നവർ, നിങ്ങൾ ശരീരമുള്ളവരാകുന്നുവെങ്കിൽ ഈ പ്രോമിസ് നിങ്ങൾക്കുള്ളതാണ്. സകല ശരീരങ്ങളുടെ മേലും ആത്മ പകർച്ച നടക്കാൻ പോകുന്നു. സകല ശരീരങ്ങളുടെ മേലും ആത്മ പകർച്ച നടക്കാൻ പോകുന്നു. ഈ ആത്മ പകർച്ചയുടെ ലഹരിക്കകത്ത് നിങ്ങളായി കഴിഞ്ഞാൽ ക്ഷീണമൊന്നും തോന്നത്തില്ല. മണിക്കൂറുകൾ കഴിഞ്ഞാലും ക്ഷീണം തോന്നത്തില്ല. കർത്താവിൻ്റെ ദാസന്മാർ പറഞ്ഞതുപോലെ ഇവിടെ വന്നാൽ പിന്നെ പോകാൻ തോന്നത്തില്ല. ഇവിടെ വരുന്നത് നിങ്ങൾ നേരത്തെ തന്നെ വരുവാൻ നിങ്ങൾ തയ്യാറാകും. നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്ഷീണം തോന്നത്തില്ല. നിങ്ങളുടെ ഓർഡർ ഡിവൈൻ ഓർഡറായിട്ട് മാറുകയാണ്. ഭൗമികമാകുന്ന ആ നാച്ചുറലാകുന്ന ഓർഡറിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയാണ്. ആ സംവിധാനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയാണ്. ആമേൻ. നിങ്ങളിൽ നിങ്ങൾക്ക് പോലും അറിയുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ഒരു ഊർജം ലഭിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടര മണിക്കൂറൊക്കെ, രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ ആളുകൾ നോൺ സ്റ്റോപ്പായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശുശ്രൂഷയിൽ സാധാരണ സംഭവിക്കുന്ന കാര്യമായിരുന്നു. എന്നാൽ ഇവർ രണ്ടര മണിക്കൂർ ആരാധിച്ചതിന് ശേഷവും അവരുടെ ശരീരത്തിൽ ക്ഷീണമില്ല, അവരുടെ ശബ്ദത്തിന് കേടുവരുന്നില്ല. ഈ ആത്മലഹരിയുടെ പ്രത്യേകതയാണ്, ഇന്ന് നീ എത്ര ശബ്ദം ഉയർത്തിയാലും നിന്റെ ശബ്ദത്തിന് കേടുവരത്തില്ല. 30 വർഷമായിട്ട് ഞാൻ ഈ ശബ്ദം ഉയർത്തുകയാണ്. 30 വർഷമായിട്ട്. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെയൊക്കെ ശബ്ദത്തിൻ്റെ ആ ഘനത്തെക്കാട്ടിലും ഘനമേറിയ ശബ്ദങ്ങളാണ് ഇപ്പോൾ ഉള്ളവരുടേത്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഇന്നലെ രാത്രി ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. അപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേക്ക് നമ്മുടെ അന്യഭാഷയെല്ലാം അങ്ങ് മാറുകയാണ്. അവൻ്റെ ശബ്ദം തുറക്കുകയാണ്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അവരുടെ ശബ്ദത്തിൻ്റെ ടോണൊക്കെ വളരെ ഗാംഭീര്യമുള്ളതാണ്. ഓ യെസ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ശബ്ദം തുറക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ ശബ്ദത്തെ തുറക്കും തുറക്കും തുറക്കും. ഞാൻ ശുശ്രൂഷയിൽ 30 വർഷങ്ങൾക്ക് മുന്നമേ ഞങ്ങൾ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ഈ മാധ്യമം, ഇൻ്റർനെറ്റ്, ഇങ്ങനെയുള്ള സംഭവം, മൊബൈൽ ഫോൺസ് ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലാത്ത സമയമാണ്. അന്ന് ഞങ്ങൾ വിളിച്ചു പറയുമായിരുന്നു, നീ കോഴഞ്ചേരിയിൽ വാ തുറക്കുമ്പോൾ നിന്റെ ശബ്ദം അമേരിക്കയിൽ കേൾക്കുമെന്ന്, അല്ലെങ്കിൽ ബ്രസീലിൽ കേൾക്കുമെന്ന്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ കേൾക്കുമെന്ന്. അന്ന് നമ്മൾ ഇതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ആത്മാവിലാണ് പറഞ്ഞത്. കോഴഞ്ചേരിയിൽ നീ ഒരു ശബ്ദം തുറന്നു കഴിഞ്ഞാൽ, യേശുവിന് വേണ്ടി ഒരു ശബ്ദം തുറന്നു കഴിഞ്ഞാൽ നിന്റെ ശബ്ദം ആത്മമണ്ഡലത്തിലൂടെ സഞ്ചരിച്ച് ബ്രസീലിൽ എത്തുമെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ അതിനെ ഫിസിക്കലായിട്ട് തന്നെ കർത്താവ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. ആമേൻ. അഭിഷേകത്തിന് വേണ്ടി നീ നിന്റെ ശബ്ദം തുറക്കുകയാണെങ്കിൽ നിന്റെ ശബ്ദം പല രാജ്യങ്ങളിലും മുഴങ്ങാൻ പോകുകയാണ്, പല വീടുകളിലും മുഴങ്ങാൻ പോകുകയാണ്. വസ്പ്രേത് വിൽ ബ്രോക്ക് വസ്പ്രേത് എന്നെ യാം തുർബനാതിയാൽക്കര
സകല ശരീരത്തിൻ്റെ മേലും ആത്മ പകർച്ച ഉണ്ടാകട്ടെ. ശരീരത്തിൽ തന്നെ പ്രത്യേകിച്ച് ശബ്ദത്തിൻ്റെ മേൽ ആത്മ പകർച്ച ഉണ്ടാകട്ടെ. ഇവിടെ ഇരിക്കുന്ന ആമേൻ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവരാജ്യ സംബന്ധമായി പ്രയോജനപ്പെടുവാനുള്ളവരാകുന്നുവെങ്കിൽ അവരുടെ ശബ്ദത്തിൻ്റെ മേൽ ആത്മ പകർച്ച ഉണ്ടാകട്ടെ. ശബ്ദത്തിൻ്റെ മേൽ ആത്മ പകർച്ച ഉണ്ടാകട്ടെ. ശബ്ദത്തിൻ്റെ മേൽ ആത്മ പകർച്ച ഉണ്ടാകട്ടെ. കേടുവരാത്ത ശബ്ദമാകട്ടെ, കേടുവരാത്ത ശബ്ദമാകട്ടെ. അവരുടെ ശബ്ദം പുറപ്പെടുമ്പോൾ തന്നെ കെട്ടുകൾ പൊട്ടിമാറട്ടെ. അവരുടെ ശബ്ദം പുറപ്പെടുമ്പോൾ തന്നെ ഭൂതങ്ങൾ വിട്ടുപോകട്ടെ. ശബ്ദം കൊണ്ട് അവർ ആമേൻ, ശബ്ദം കൊണ്ട് അവർ സൗഖ്യമാകട്ടെ. അവരുടെ അധരത്തിലൂടെ വചനം പുറപ്പെടുമ്പോൾ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. അവരുടെ അധരത്തിലൂടെ ശബ്ദം പുറപ്പെടുമ്പോൾ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ശരീരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആത്മപകർച്ചയ്ക്ക് നീ തയ്യാറാകുക. ഒരു നല്ല വർത്തമാനം കൂടിയുണ്ട്, ഇന്ത്യയിൽ 130 കോടി ശരീരങ്ങളാണുള്ളത്. അതുകൊണ്ട് ഏറ്റവും വലിയ ആത്മപകർച്ച സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിലാകുന്നു. ഇതൊരു പ്രവചനമാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. ഇന്ത്യയിലെ 130 കോടി ജനത്തിൻ്റെ മേൽ ആത്മപകർച്ച ഉണ്ടാകാൻ പോകുന്നു. ഓ യെസ്, ഹല്ലേലൂയ. വിവിധ ഭാഷക്കാരുടെ മേൽ ആത്മപകർച്ച ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ. അതിൻ്റെ ഒരു ആരംഭം എന്നതുപോലെ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലായിരിക്കുന്ന നിങ്ങളുടെ ശരീരങ്ങളിൽ ആത്മപകർച്ച ഉണ്ടാകട്ടെ. നിങ്ങളുടെ ശരീരങ്ങളിൽ ആത്മപകർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തെങ്ങാണം ഏതെങ്കിലും ദുഷ്ടശക്തി ഇരിപ്പുണ്ടെങ്കിൽ ഇന്നവൻ്റെ ലാസ്റ്റ് ഡേ ആ. ഇന്നവൻ ഇറങ്ങിപ്പോകും. നിന്റെ കാലിലുള്ള ആ കെട്ട് ഇന്ന് പൊട്ടും. നിന്റെ ശരീരത്തിലാണ് അഭിഷേകം. നിന്റെ ശരീരത്തിൽ ആത്മപകർച്ചയെക്കുറിച്ചുള്ള പ്രോമിസാണ് ഇവിടെ ലഭ്യമായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശരീരത്തിൽ ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും അഴിയട്ടെ. സകല രോഗബാധകളും വിട്ടുപോകട്ടെ. ഓ യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ പ്രതികരിക്ക്, ആത്മാവിൽ പ്രതികരിക്ക്. അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്ക്, കരമടിച്ച് കർത്താവിനെ സ്തുതിക്ക്. ആ ശരീരത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ആ ശരീരത്തിലൂടെ ആത്മപകർച്ച വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മപകർച്ച ശരീരത്തിലൂടെ വ്യാപരിക്കട്ടെ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഇന്ന് രാവിലെ ഞങ്ങൾ സംസാരിച്ചൊരു കാര്യം ഞാനത് ഹൃദയത്തിൽ ചിന്തിച്ചതാണ്. ചില നാളുകൾക്ക് മുന്നമേ ദൈവാത്മാവ് സംസാരിച്ചതാണ്. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഈ സാധ്യതയെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. പ്രവചിക്കണം. ഈ സാധ്യതയെ നിങ്ങൾ സ്വീകരിക്കണം. ദർശനങ്ങൾ ദർശിക്കണം. ഇപ്പോൾ സ്വീകരിക്കുക. ആമേൻ. ഈ സാധ്യതയും പ്രയോജനപ്പെടുത്തുക. സ്വപ്നങ്ങൾ കാണണം. കർത്താവ് തരുന്ന, പരിശുദ്ധാത്മാവ് തരുന്ന സ്വപ്നങ്ങൾ കാണണം. ആ ഈ നിലവാരത്തിൽ എത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതൊരു സാധ്യതയാണ്. ഹോളി സ്പിരിറ്റ് പോർട്ടൽ തുറക്കപ്പെടുന്നിടത്ത് ഇതൊരു സാധ്യതയാണ്. ഹോളി സ്പിരിറ്റ് പോർട്ടൽ തുറക്കപ്പെടുന്നിടത്ത് പ്രവാചകൻ മാത്രമല്ല പ്രവചിക്കുന്നത്. പ്രവാചകൻ്റെ ഓഫീസിലുള്ള പ്രവാചകൻ മാത്രമല്ല പ്രവചിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുകുട്ടി, ആബാലവൃദ്ധം, എല്ലാവർക്കും പ്രവചിക്കാൻ കഴിയും. യാ യാ എൻ്റെ ഇടയ്ക്കൊരു ഒരു നല്ല കാര്യം കൂടെ പറയാം. ആർക്കെങ്കിലും പ്രായം കുറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രവചിച്ചാൽ മതി. ബൈബിൾ പറയുന്നത് പുത്രന്മാരും പുത്രിമാരുമാണ് പ്രവചിക്കുന്നത്, പിള്ളേരാണ് പ്രവചിക്കുന്നത്. അപ്പോൾ പ്രായമുള്ള നിങ്ങളാരെങ്കിലും നിങ്ങളുടെ പ്രായം അല്പം കുറയണമെന്നുണ്ടെങ്കിൽ പ്രവചിച്ചാൽ മതി. നിങ്ങൾ ഈ ഗണത്തിൽ പെടാൻ പോകുകയാണ്. ഓ യെസ്, ഹല്ലേലൂയ. കമോൺ, കമോൺസ്. അധരം തുറന്ന് ഇപ്പോൾ നിങ്ങൾ ആത്മാവിൽ വിളിച്ചു പറയുക. പരിശുദ്ധാത്മാവിൽ ആത്മാവ് തരുന്ന ദൂതുകൾ വിളിച്ചു പറയുക, പ്രവചിക്കുക, പ്രവചിക്കുക. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അപ്പോൾ എല്ലാ വിഭാഗക്കാരും ഇവിടെയുണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും ഇവിടെയുണ്ട്. ചില മാസങ്ങൾക്ക് മുന്നമേ ദൈവാത്മാവ് ഇടപെട്ടതാണ്. ഒരു 20 മുതൽ 40 വയസ്സ് വരെയുള്ള ഒരു ഗ്രൂപ്പ്,
നാൽപ്പത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ഒരു ഗ്രൂപ്പ്, അറുപത് മുതൽ മുകളിലോട്ടുള്ള ഒരു ഗ്രൂപ്പ്. ഇതിനെയെല്ലാം കർത്താവ് ഒരുമിപ്പിച്ച് നിർത്തി ഇന്ത്യയിൽ ഉപയോഗിക്കുവാൻ പോകുന്നു. ഈ വിഭാഗങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത നിലയിൽ ഈ മൂന്ന് വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തി കർത്താവ് പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. ഈ പകൽ ഈ മൂന്ന് കൂട്ടത്തിൽപ്പെട്ടവരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇരുപത് മുതൽ നാൽപ്പത് വരെയുള്ളവർ, നാൽപ്പത് മുതൽ അറുപത് വരെയുള്ളവർ, അറുപത് മുതൽ മുകളിലോട്ടുള്ളവർ. ഇത് തന്നെ ഒരു തുടക്കമായി തീരട്ടെ. ഒരുമിച്ച് നിൽക്കുക. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് സ്വപ്നമാണെങ്കിൽ അത് കാണുക, ദർശനമാണെങ്കിൽ അത് ദർശിക്കുക, പ്രവചനമാണെങ്കിൽ പ്രവചിക്കുക. സകല ജഡത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവ് വരികയാണ്. എന്തിനാണ് സകല ജഡത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവ് വരുന്നത്? പരിശുദ്ധാത്മാവ് വരുന്നത് ഇതേപോലെയുള്ള പ്രവൃത്തികൾ പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ്, പ്രവചിക്കുവാൻ വേണ്ടിയാണ്, ദർശനങ്ങൾ തരുവാൻ വേണ്ടിയാണ്, സ്വപ്നങ്ങൾ തരുവാൻ വേണ്ടിയാണ്. അന്യഭാഷയിൽ ഒന്ന് സംസാരിച്ചിട്ട് ആത്മാവ് നിങ്ങൾക്ക് തരുന്ന ദൂതൊന്ന് വിളിച്ചു പറഞ്ഞു, ആത്മാവ് തരുന്ന ദൂത് വിളിച്ചു പറ. നമ്മൾ ഇതിന്റെ അവസാന മിനിറ്റുകളിലേക്ക് വരികയാണ്. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ പോകുന്നു. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചിട്ട് ആത്മാവ് നിങ്ങളുടെ ആധരത്തിൽ തരുന്ന ദൂതെന്ന് വിളിച്ചു പറഞ്ഞു. ലഖേന വർച്ചബനദി അൽ ബ്രുധുവാന ലഖുസ്വർധനി അൽ വർജേന അർത്ഥുവ ഹസീൽ ബറൂഖാന കർത്താവേ, ഇവരുടെ അധരങ്ങളിൽ അങ്ങയുടെ ദൂതുകളെ കൊടുക്കണമേ. ഇപ്പോൾ തന്നെ അവർ ദർശനങ്ങൾ ദർശിക്കട്ടെ, ഇപ്പോൾ തന്നെ അവർ ദർശനങ്ങൾ ദർശിക്കട്ടെ, ഇപ്പോൾ തന്നെ അവർ ദർശനങ്ങൾ ദർശിക്കട്ടെ. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. യെസ് ലോർഡ്, അവരും പ്രവചിക്കാൻ പോവുകയാണ്. ഹാത്തട കൽക്കന സ്വർദ്ധന, അങ്ങനെയെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വരുമ്പോൾ എല്ലാവരും പ്രവചിക്കട്ടെ, എല്ലാവരും പ്രവചിക്കട്ടെ. കമോൺ സ്പീക്ക്. അധരത്തിൽ ദൈവാത്മാവിന്റെ ശബ്ദം മുഴങ്ങട്ടെ, ദൈവാത്മാവിന്റെ ശബ്ദം മുഴങ്ങട്ടെ, ദൈവാത്മാവിന്റെ ശബ്ദം മുഴങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ അവരുടെ അധരങ്ങൾ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ, സ്വതന്ത്രമാകട്ടെ, സ്വതന്ത്രമാകട്ടെ. കമോൺ കമോൺ, സംസാരിച്ചേ 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 സംസാരിച്ചേ. അഭിഷക്തന്മാർ സംസാരിക്കട്ടെ, അഭിഷക്തന്മാരുടെ ആദരത്തിലൂടെ ദൂതുകൾ പുറപ്പെടട്ടെ. സംസാരിക്കെ, പ്രവചിക്ക, 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 പ്രവചിക്ക. ലാഹത്തൽ ബറൂഖത്തൻ അദനെ പ്രവചിക്ക. അതർകൽ ബറാഖത്തന വസിൽ ബറദി ഗൽഖന പ്രവചിക്ക. താവസ്പ്രേത്തൻ നനക ദുർബൈനകത്തൽ ബറൂഖുഷ്നി അന്തൽകര. ആത്മാവ് അവരുടെ അധരങ്ങളിൽ ദൂതുകളെ കൊടുക്കട്ടെ. യെസ് ലോർഡ് ജീസസ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കൃപാദാനങ്ങളുടെ പ്രവാഹം ഉണ്ടാകട്ടെ. ദർശനങ്ങൾ ദർശിക്കട്ടെ, സ്വപ്നങ്ങൾ കാണട്ടെ. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ആത്മ പകർച്ച ഉണ്ടാകട്ടെ. അവര് പ്രവചിക്കട്ടെ. യെസ് 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 സേസ് ഫോർ വെസേബി നാസലി റുസ്രി മിനിസ്വി ലൗർബിക ശ്മനോത്തുർബിക സൂർബിയ അന്തനേ റേ ഹസുർബിക ലേസിനി ആർബിനി അസലി അരക്കന ദരാദന ആഹാര ബഹുഷാര ലഹത്തുർബി ഹാസുനി അൽബുർഗാഷിനി ഹാസുബിനി അർബിയ നഹൂസാതരി ഹാസറിയാൽ ബ്രൂഹൂഷകർദന താസരി മൽബർഖസിനി നോസാര ലഹിസ്പിനി അർത്ഥുരി വൗഷ്കന റുമോസന ധിയാർത്ഥുന ഹാൽ വൃദിനി സകൽ കൃതിനി സകൽ ബ്രൂഘോഷനെ ജാര സകൽ ചരെ രൂപാന്തന റിയസുൽ പര്യാന്തന ഔഷധന ധിയോർവസേനി അൽക്കര. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. അടുത്ത ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇതെന്നു വരെ തുടരുമെന്നുള്ളത് ആ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പോഴുള്ള ഈ ആത്മപ്പകർച്ച, ലോകം മുഴുവൻ ആരംഭിച്ചിരിക്കുന്ന ഈ ആത്മപ്പകർച്ച, അതിൻ്റെ ആരംഭം കുറിച്ചത് 1901 ആമേൻ.
ചാൾസ് ഫോക്സ് ഫർഹാമിൻ്റെ ശുശ്രൂഷയിൽ ആഗ്നസ് ഓസ്മാൻ അഭിഷേകം പ്രാപിച്ചത് തുടങ്ങി ഇന്ന് വരെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പെന്തക്കോസ് നാളിൽ അപ്പോസ്തല പ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിൽ ആരംഭിച്ച ആ ആത്മപകർച്ച, ആ ആത്മപകർച്ച ഒരു 100-150 വർഷം കഴിഞ്ഞപ്പോൾ അത് പൊതു സംവിധാനത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. നമ്മൾ അറിയാത്ത ചരിത്രത്തിൽ അത് തുടർന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. പൊതുചരിത്രത്തിൽ, സഭാചരിത്രത്തിൽ പിന്നീട് നമുക്ക് ദീർഘ നൂറ്റാണ്ടുകൾ പ്രത്യക്ഷമായിട്ട് ഈ പരിശുദ്ധാത്മ പ്രകടനങ്ങൾ കാണുവാൻ കഴിയുന്നില്ല. വീണ്ടും അത് മറ്റുള്ളവർ കാണത്തക്കവണ്ണം, അറിയത്തക്കവണ്ണം പ്രകടമായത് 1901 മുതലാണ്. അതിനുശേഷം അസൂസയിൽ നടന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മചലനം എന്ന് പറയുന്നത്. അസൂസയിൽ ആമേന് വില്യം ജെ സെയ്മൂറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ ഉണർവിൽ അവിടെ ആത്മാവിൻ്റെ തീയിറങ്ങി, അഭിഷേകത്തിൻ്റെ തീയിറങ്ങി. തീ പിടിച്ചവർ മുഴുവൻ, അന്ന് അന്യഭാഷയെക്കുറിച്ചുള്ള അവർക്ക് ലഭിച്ചിരുന്ന വെളിപ്പാടെന്ന് പറയുന്നത്, ഏത് രാജ്യത്തിൻ്റെ ഭാഷ നീ സംസാരിക്കുന്നുവോ ആ ഭാഷ സംസാരിക്കുന്ന രാജ്യത്തിലേക്ക് നീ മിഷണറിയായി പൊയ്ക്കോടണം. 1000 മിഷണറിമാരാണ് അസൂസിയിൽ നിന്ന് പുറപ്പെട്ടത്. അങ്ങനെ ഇന്ത്യയിൽ വന്ന ഒരാളാണ് ജോർജ് ബർഗ് എന്ന് പറയുന്ന സായിപ്പ്. അപ്പോൾ അദ്ദേഹം ഉറപ്പായിട്ടും സംസാരിച്ചത് മലയാളമാണ്, ഇന്ത്യൻ ഭാഷയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹം അടൂരിൽ വന്ന് ശുശ്രൂഷിച്ചു. അടൂരിൽ വന്ന് പാർത്ത് 1908 ആ സമയങ്ങളിൽ അടൂരിൽ വന്ന് പാർത്ത് ശുശ്രൂഷിച്ചു. ആ ഒരു വലിയ പരിശുദ്ധാത്മ ചലനം ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. കാളവണ്ടിയിൽ അദ്ദേഹം പോകുന്ന സന്ദർഭത്തിൽ റോഡിൻ്റെ ഇരുവശത്തും രോഗികൾ സൗഖ്യത്തിനു വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുമായിരുന്നു. ദൈവം അദ്ദേഹത്തെ ശക്തമായി ഉപയോഗിച്ചു. അദ്ദേഹം മടങ്ങിച്ചെന്ന് ഇതേപോലെ ഒരു കോൺഫറൻസിൽ പ്രസംഗിച്ചപ്പോഴാണ് പാസ്റ്റർ കുക്ക് എന്ന് പറയുന്ന ആൾ, ജോർജ് എഫ് ആമേൻ റോബർട്ട് എഫ് കുക്ക് എന്ന് പറയുന്ന ദൈവദാസൻ, ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്, ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അങ്ങനെയാണ് പാസ്റ്റർ കുക്ക് ഇന്ത്യയിൽ വരുന്നത്. ആ അന്ന് അവിടെ ഉണ്ടായ ഉണർവ്, ആ ഉണർവ് ഏറ്റവും ചെറിയ കാലഘട്ടത്തിനുള്ളിൽ ലോകത്തിലെല്ലായിടത്തും എത്തിച്ചേർന്നു. ലോക ചരിത്രകാരന്മാർ പറയുന്നത്, ഇതുവരെയും ഒരു തത്വചിന്തയും ഇതുവരെയും ഒരു പ്രസ്ഥാനവും ഒരു സംവിധാനവും ഇത്ര വേഗത്തിൽ ലോകം മുഴുവൻ എത്തിയിട്ടില്ല. പരിശുദ്ധാത്മ ചലനം എന്ന് പറയുന്നത് ആ സമയത്തെ ചരിത്രവുമായുള്ള ബന്ധത്തിൽ വളരെ വേഗത്തിൽ ലോകം മുഴുവൻ എത്തിച്ചേർന്നു. വളരെ വേഗത്തിൽ ചുരുങ്ങിയ ഒരു കാലയളവിനുള്ളിൽ ലോകം മുഴുവൻ എത്തിച്ചേർന്നു. ആമേൻ. ഈ രണ്ടാമത് പ്രത്യക്ഷത്തിൽ കാണുവാൻ തുടങ്ങിയ ഈ പരിശുദ്ധാത്മ ചലനം എന്നുവരെ തുടരുമെന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ താഴോട്ട് നമുക്ക് 19-ാമത്തെ വാക്യത്തിൽ, ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവാകുന്ന യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളിച്ചിരുന്നു. എവിടെ വരെയാണ് ഇത് പോകുന്നത്? നമുക്കറിയാവുന്ന മഹോപദ്രവകാലം, അത് തുടങ്ങുന്ന ആ അവസാന സമയം വരെയും, സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നതുവരെയും ഇപ്പോഴുള്ള ഈ പരിശുദ്ധാത്മ ചലനം വർദ്ധിക്കുകയല്ലാതെ കുറയാൻ പോകുന്നില്ല. ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ചതുപോലെ 150 വർഷം കഴിയുമ്പോൾ ഇതിനി അപ്രത്യക്ഷമാകാൻ പോകുന്നില്ല, ഇത് വർദ്ധിക്കാൻ പോകുകയാണ്. ഇപ്പോൾ ആ അഭിഷേകത്തിൽ ചലിക്കുന്ന ആ അഭിഷക്തന്മാർ, അവരിലൂടെ പുറപ്പെടുന്ന ദൈവപ്രവൃത്തികൾ വർദ്ധിക്കാൻ പോകുകയാണ്. അടുത്ത തലമുറയിൽ ഇത് മൾട്ടിപ്ലൈഡ് ആയി മാറുവാൻ പോകുകയാണ്, ഇതിന് വർധന ഉണ്ടാകുവാൻ പോകുകയാണ്. വിശ്വസിച്ചേ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏറ്റവും അവസാന നാളുകളിലാകുന്നതിനാൽ പരിശുദ്ധാത്മ പ്രവൃത്തികൾ വർദ്ധിച്ച അളവിൽ നമ്മുടെ നടുവിൽ പ്രകടമാകുവാൻ പോകുന്നു, സഭകളിൽ പ്രകടമാകുവാൻ പോകുന്നു. സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന കൂട്ടങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു. അതരം തുറന്നാൽ ആത്മാവിൽ ആരാധിച്ചേ, അതരം തുറന്ന ആത്മാവിൽ ആരാധിച്ചേ. വർദ്ധിക്കാൻ പോകുകയാണ്. 20 വർഷങ്ങൾക്ക് മുന്നമേ ഞങ്ങളൊക്കെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അസാധാരണമാകുന്ന പരിശുദ്ധാത്മ പ്രകടനങ്ങൾ ഉണ്ടായി. ആത്മാവിൻ്റെ തീ കത്തി ഞങ്ങളുടെ മേലൊക്കെ, പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തി ആമേൻ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ മേലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തി മണിക്കൂറുകൾ, ചിലരുടെ മേലൊക്കെ ദിവസങ്ങളോളം അനുഭവിക്കത്തക്കവണ്ണം അവരുടെ മേൽ തീ കത്തിക്കൊണ്ടിരുന്നു.
ഒരു 7 ദിവസത്തെ മീറ്റിംഗ് നടക്കുമ്പോൾ 1-ാം ദിവസത്തിൽ തന്നെ അനേകരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുണ്ടായപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ അവൻ പ്രവചിക്കാൻ തുടങ്ങി. 7 ദിവസം നോൺ സ്റ്റോപ്പായിട്ട് അവൻ പ്രവചിച്ചു കൊണ്ടിരുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നത് ഇതിനെക്കാട്ടിലുമൊക്കെ വളരെ ഉയരത്തിലായിരിക്കും. വളരെ ഉയർന്ന അളവിലുള്ള പരിശുദ്ധാത്മ പ്രവർത്തികളെ അവിടുന്ന് റിലീസ് ചെയ്യാൻ പോകുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ സ്വീകരിക്കുവാൻ തയ്യാറാണ്?